കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിയോട് എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുത് എന്നോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കൽപ്പനയില്ല. എന്നാൽ നാമാകുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മറ്റ് ഏതെങ്കിലും ജീവികൾ ജീവിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസത്തിൽ ജനിച്ചു കുറെ കാലം ഏതോ ഒരു സ്ഥലത്ത് തോന്നിയതുപോലെ ജീവിച്ചു പിന്നെ ഏതോ ഒരു ദിവസം എവിടെയോ വെച്ച് മരിച്ച് ഒടുങ്ങിപ്പോകുന്ന ജീവിതമല്ല മനുഷ്യന്മാരായ നമുക്ക് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. മനുഷ്യന്മാരെ അള്ളാഹു താല സൃഷ്ടിച്ചപ്പോൾ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെയാണ് അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ അല്ലാഹു ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ പടച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചിന്ത ശരിയല്ല കേട്ടോ. അല്ലാഹുവാകുന്ന നാഥനാകുന്ന ജഗനിയന്താവുണ്ടല്ലോ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് യാതൊരു ലക്ഷ്യവും ഇല്ലാതെയല്ല. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യന്മാരാകുന്ന നമ്മെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅബ്ദൂൻ, ആ അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് ആരാധിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ആരാധിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാധന എന്ന് പറഞ്ഞാൽ അത് കേവലം ബാഹ്യമായ പ്രകടനങ്ങളോ കാട്ടിക്കൂട്ടലുകളോ അല്ല. ആരാധന എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രകടനങ്ങൾ അല്ലാഹുവിന് ആവശ്യമേയില്ല എന്ന് പറഞ്ഞാൽ ആ ബാഹ്യമായ പ്രകടനങ്ങളല്ല അല്ലാഹു തആല പരിഗണിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ സദസ്സിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ വെച്ചും അല്ലാതെയും മഗ്രിബ് നിസ്കരിച്ചാണ് ഈ സദസ്സിൽ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് നിസ്കരിച്ച മഗ്രിബ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം മൂന്നാണ്. നിങ്ങളും മൂന്ന് റക്അത്താണ് നിസ്കരിച്ചത്. ഞാൻ ഇന്ന് ചെയ്ത റുക്ഊകൾ മൂന്നാണ്, അതുപോലെ നിങ്ങളുടെ റുക്ഊകളും മൂന്നാണ്. എന്റെ സുജൂദ് ആറെണ്ണമാണ്, നിങ്ങളുടേതും ആറെണ്ണമാണ്. ഞാൻ ചെയ്ത അത്തഹിയാത്തും നിങ്ങളുടെ അത്തഹിയാത്തും ഞാൻ ഓതിയ ഫാത്തിഹയും നിങ്ങളുടെ ഫാത്തിഹയും എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഞാനും നിങ്ങളും ഇന്ന് നിസ്കരിച്ച ആ മഗ്രിബ് നിസ്കാരം അല്ലാഹു തആല അവന്റെ കോടതിയിലേക്ക് അങ്ങ് കൊണ്ടുപോകുമ്പോ, ആ അല്ലാഹുവിന്റെ തിരു ഹളറത്തിൽ അങ്ങ് എത്തിക്കുമ്പോ, എന്റെയും നിങ്ങളുടെയും നിസ്കാരങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വ്യത്യസ്തങ്ങളായ കൂലികളാണ് കണക്കാക്കപ്പെടുന്നത്. എന്റെ നിസ്കാരത്തിന് അല്ലാഹു ഒരു പ്രത്യേകമായ കൂലി കണക്കാക്കുന്നു, അതുപോലെ നിങ്ങളിൽ ഓരോ ആളുകൾ നിസ്കരിച്ച നിസ്കാരത്തിലും അല്ലാഹു തആല പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള കൂലികളാണ് കണക്കാക്കപ്പെടുന്നത്. എന്ത്, ഒരേപോലെ നിസ്കരിച്ച നിസ്കാരത്തിന് അല്ലാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള കൂലിയാവാനുള്ള കാരണം ഇവിടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും നന്നായി ആലോചിക്കേണ്ട വിഷയമുള്ളത്, അഥവാ ഈ ലോകത്ത് അല്ലാഹുവിനെ നാം ആരാധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്, അല്ലാഹു തആല നോക്കുന്നത് കേവലം ബാഹ്യമായ പ്രകടനങ്ങളിലേക്കല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബാ കിറാമനെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻളുറുല്ലാഹ് ഇലാ ഖുലൂബികും. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യൻളുറു ഇലാ അജ്സാമികും
മോനെ നിന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല നോക്കുന്നില്ല കേട്ടോ. അതുപോലെ വലാ ഇലാ സുവരിക്കും, നിന്റെ രൂപങ്ങളോ, നീ കറുത്തവനാണോ വെളുത്തവനാണോ, അല്ല തറവാടിയാണോ പാവപ്പെട്ടവനാണോ ദരിദ്രനാണോ പണക്കാരനാണോ, അതേ നീ പണ്ഡിതനാണോ പാമരനാണോ, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നില്ല. മറിച്ചോ വലക്കിൻ മോനെ, മറിച്ച് നാഥനായ അല്ലാഹു അവൻ പരിഗണനയുടെ നോട്ടം നോക്കുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഇല കുലൂബിക്കോം, അതേ വാരിയല്ലുകളെ കൊണ്ട് സുദൃഢമായി മൂടപ്പെട്ട ഹൃദയമുണ്ടല്ലോ. സാധാരണക്കാരായ ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഹൃദയമുണ്ടല്ലോ. ആ ഹൃദയം കൊള്ളയാണ് കേട്ടോ നാഥനായ അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിക്കുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ എത്രത്തോളം വിചാരമുണ്ട്, അല്ലാഹുവിനെ എത്രത്തോളം ഞാൻ ഓർത്തിട്ടുണ്ട്, അതനുസരിച്ചാണല്ലോ എനിക്ക് അല്ലാഹു കൂലി കണക്കാക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഇന്ന് നിസ്കരിക്കുമ്പോ ഒരൊറ്റ റക്അത്തിലും അല്ലാ എന്ന വിചാരം എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എന്നാൽ എന്റെ നിസ്കാരത്തിന് അല്ലാഹു കണക്കാക്കുന്ന കൂലി വളരെ ചെറുതാണോ? ഒരുപക്ഷെ എന്റെ നേരെ അപ്പുറത്ത് നിന്ന് നിസ്കരിച്ച ആളുണ്ടല്ലോ, അദ്ദേഹം മുഴു സമയവും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചതാണോ? എന്നാൽ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന് അല്ലാഹു തആല വലിയ കൂലിയാണ് കണക്കാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തേ അല്ലാഹു നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ നമ്മുടെ കൈകളിലേക്കോ കാലുകളിലേക്കോ നമ്മുടെ രൂപങ്ങളിലേക്കോ ഭംഗിയിലേക്കോ നോക്കാതെ അല്ലാഹു ഹൃദയത്തിലേക്ക് തന്നെ നോക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബ കിറാമിനോട് പറഞ്ഞല്ലോ, അത്തഖ്‌വാ ഹാ ഹുന ഫഅസാറ ഇലാ സദ്രി റസൂലില്ലാഹ്. ലോകത്തിലെ നേതാവ് അവിടുന്ന് സഹാബ കിറാമനെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്, അല്ലയോ സഹാബ, അത്തഖ്‌വാഹുന. തഖ്‌വ എന്ന് പറഞ്ഞാൽ അത് വേഷത്തിൽ കാണാനുള്ളതല്ല, അത്തഖ്‌വാഹുന. തഖ്‌വ എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിൽ കാണാനുള്ളതല്ല, അത്തഖ്‌വാഹുന. ഫഅസാറ ഇലാ സദ്രി റസൂലില്ലാഹ്. ലോകത്തിലെ നേതാവ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പഠിപ്പിച്ചതാണ്, മോനെ തഖ്‌വ വേണ്ടത് ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ തഖ്‌വയില്ലാതെ കേവലം വേഷം നന്നാക്കിയത് കൊണ്ട് ഒരാൾ അല്ലാഹുവിങ്കിൽ സ്വീകാര്യതയുള്ളവനാണെന്ന് പറയാൻ കഴിയൂല. കാണുമ്പോ നല്ല ആലിമ തന്നെ, സുബ്ഹാനല്ലാഹ്, നല്ല നീളക്കുപ്പായം തന്നെയാ ധരിച്ചത്, നല്ല കമീസ് തന്നെയാണ് ധരിച്ചത്, അതുപോലെ നല്ല വട്ടത്തലി കെട്ടുകെട്ടിയ മനുഷ്യനാണോ? കാണുമ്പോ നല്ല ആലിമ തന്നെ. മോനെ, കേവലം വേഷം കണ്ടുകൊണ്ടോ ഒരാൾക്ക് അല്ലാഹുവിങ്കിൽ സ്വീകാര്യതയുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂല. നാവുകൊണ്ട് സംസാരിക്കുമ്പോ
അതേ അല്ലാഹുവിനെ സ്മരിപ്പിക്കുന്ന നല്ല ആത്മീയത ഉളവാക്കുന്ന വാക്കുകളാണ് നാവിൽ നിന്ന് വരുന്നത്. പക്ഷേ കേവലം അവനല്ല സംസാരം മാത്രം മാനദണ്ഡമാക്കിയിട്ടോ അവൻ തഖ്വയുള്ളവനാണെന്ന് പറയാൻ കഴിയൂല. മറിച്ചോ അത്തഖ്വാഹുന തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് കേട്ടോ. ആ ഹൃദയത്തിൽ അല്ലാഹുവിന് ബോധമില്ലാതെ നീ എത്ര മിനുക്കി നടന്നതുകൊണ്ടും കാര്യമില്ല. നീ എന്ത് വലിയ വഹദ് പറഞ്ഞാലും കാര്യമില്ല. നീ ഏത് അമൽ ചെയ്താലും കാര്യമില്ല. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം എല്ലാം നന്നാക്കേണ്ടത് അതെ നമ്മുടെ ഹൃദയമാ. ഇവിടെ കഴിഞ്ഞുപോയ മഹാരഥന്മാരെല്ലാം അവർ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോ ആദ്യമായി അവരെല്ലാം ചെയ്തത് സ്വന്തം മനസ്സിനെ അവര് ക്ലിയർ ആക്കി എന്നുള്ളതാണ്. മനസ്സിന്റെ ഉള്ളിൽ മറ്റൊരാളോട് അസൂയയാണോ, മോനെ നീ എത്ര നിസ്കരിച്ചാലും അല്ലാഹു സ്വീകരിക്കൂല. മുഅ്മിനീങ്ങളായ ആളോട് മനസ്സിന്റെ ഉള്ളിൽ നിനക്ക് വിദ്വേഷമുണ്ടോ, എന്നാൽ നിന്റെ ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കൂല. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ദുആ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. അർച്ചവനെ, വിശ്വാസികളായ ആളുകളോട് എന്റെ മനസ്സിൽ നീ യാതൊരു വിദ്വേഷവും നൽകരുതേ അല്ലാ. മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷമുണ്ടോ അസൂയയുണ്ടോ, മോനെ ഏത് അമല് ചെയ്താലും അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യത ലഭിക്കുകയില്ല. കാരണം നാളെ മഹ്ശറാ ലോകം, ആ ലോകത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം. യൗമല يَنْفَعُ مَالٌ وَلَا بَنُونَ إِلَّا مَنْ أَتَى اللَّهَ بِقَلْبٍ سَلِيمٍ مُنِ നാളെ നാം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറ എന്ന് പറയുന്ന ലോകമുണ്ടല്ലോ, അല്ലാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ വിജയിക്കുന്നവരാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ധാരാളം നിസ്കരിച്ച ആളെന്നല്ല അല്ലാഹു പറയുന്നത്, ധാരാളം നോമ്പ് നോറ്റവനെന്നല്ല അല്ലാഹു പറയുന്നത്, ധാരാളം ഹജ്ജ് ചെയ്ത ആളെന്നല്ല പറയുന്നത്. മറിച്ചോ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കുന്ന ആളാരണ്ണ എന്നറിയുമോ? ഇല്ല മന അതല്ലാഹ ബിഖൽബി സലീം, നല്ല നിഷ്കളങ്കമായ മനസ്സോടെ, ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത, കിബറില്ലാത്ത, അഹങ്കാരമില്ലാത്ത, ഋജുബാരിയാവോ സഹവത്തോ ഇല്ലാത്ത, നല്ല ക്ലിയറായ മനസ്സുമായി ആരാണോ എന്റെ അടുക്കലേക്ക് വരുന്നത് അവര് മാത്രം വിജയിക്കുന്ന ലോകമാണ് കേട്ടോ മഹ്ശറ എന്ന് പറയുന്ന ലോകം. ആ ലോകത്തിൽ വിജയിക്കണോ, ആദ്യമായി നാം എല്ലാം ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? അതെ നമ്മുടെ കൽവുണ്ടല്ലോ, ആരും കാണാത്ത കൽവുണ്ടല്ലോ, ആ കൽബ് നന്നാക്കല. മഹാനായ തഅവി ഉസ്താദിന്റെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നു. അകം ശുദ്ധിയാക്കാതെ പുറം മീനു കണ്ട കക്കൂസി പോലൊരു രീതി നീ എടുക്കണ്ട,
എല്ലാ ചെറിയ ചെറിയ ആളുകൾക്കും സാധാരണക്കാരായ ആളുകൾക്കും മനസ്സിലാകുന്ന നല്ല അർത്ഥഗർഭമായ ഒരു ഉദാഹരണമല്ലേ അവനൊന്ന് പറഞ്ഞു തന്നത്. അകം ശുദ്ധിയാക്കാതെ പുറം മീനു കണ്ട മോനെ നിന്റെ അകമാകുന്ന കൽവുണ്ടല്ലോ, ആ കൽവ് നന്നാക്കാതെ കേവലം ബാഹ്യമായ കോലം മാത്രം നന്നാക്കി നടക്കണ്ട കേട്ടോ. കാണുമ്പോ നല്ല ആലിമ് തന്നെ, നല്ല മുത്തല്ലിമാണോ, നല്ല ഹാജിയാരാണോ, നല്ല കാരണവരാണോ, നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണോ, എന്നാൽ കക്കൂസ് പോലൊരു രീതി നീ എടുക്കണ്ട. മോനെ നിന്റെ വീട്ടിലുള്ള ടോയ്ലറ്റ് ഉണ്ടല്ലോ, ആ ടോയ്ലറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, പുറത്തു നിന്ന് നോക്കുമ്പോ കാണാൻ നല്ല ബിൽഡിംഗ് തന്നെ, ആ ബിൽഡിംഗിന് നീ അടിച്ചത് നല്ല കാണാൻ ചന്തമുള്ള കളറാണല്ലോ, നല്ല വിലപിടിപ്പുള്ള പെയിന്റ് ആണല്ലോ നീ അതിനെ അടിച്ചതോ. അതുപോലെ ആ ടോയ്ലറ്റിന്റെ ഉള്ളിലും നീ വിരിച്ചിരിക്കുന്നതോ നല്ല വിലപിടിപ്പുള്ള ഗ്രാനൈറ്റ് തന്നെ. പുറത്തു നിന്ന് നോക്കുമ്പോ കാണാൻ നല്ല ബിൽഡിംഗ് ആണോ, എന്നാൽ ആ ബിൽഡിംഗിന്റെ അകത്തളത്തിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? മോനെ ഏറ്റവും വലിയ മാലിന്യമല്ലേ അതിന്റെ ഉള്ളിലുള്ളത്? കാണാൻ വെറുപ്പ് തോന്നുന്ന, കണ്ണാൻ അറുപ്പ് തോന്നുന്ന ഏറ്റവും വലിയ മാലിന്യമല്ലേ അതിന്റെ ഉള്ളിലുള്ളത്? അതുപോലെ കാണുമ്പോ നല്ല ആളാണോ, എന്നാൽ അകമാകുന്ന കൽവുണ്ടല്ലോ, അല്ലാഹുവിന്റെ നോട്ടസ്ഥാനമാകുന്ന കൽവുണ്ടല്ലോ, അല്ലാഹുവിന്റെ മന്ദറാകുന്ന ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം നല്ലതല്ലാതെ, ആ ഹൃദയം മാലിന്യരഹിതമാകാതെ, ആ ഹൃദയം മാലിന്യമുക്തമാകാതെ എന്ത് ഇബാദത്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. എല്ലാ മഹാരഥന്മാരും ഇവിടെ അവരുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കി തരാനാണ്, നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കാനാണ്. സാദാത്യങ്ങളായ ആളുകളെല്ലാവരും സ്വന്തം നാടും വീടുമെല്ലാം വിട്ട് ദൂരദിക്കിലുള്ള ഈ പ്രദേശത്ത് വന്ന് താമസിക്കുന്നതും അതെല്ലാം നമ്മുടെ കൽബ് നന്നാക്കി തരാനാണ്. മഹാരഥന്മാരായ സാദാത്യങ്ങൾ ഒരു നാട്ടിലേക്ക് ചെന്നാൽ ആ നാട്ടിൽ വലിയ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് നാം കേട്ടതാണ്. എന്നാൽ അതിന്റെ നേർ സാക്ഷ്യമാണ് നാം ഇന്ന് ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ഈ നാട്ടിൽ നല്ല ശരീഅത്ത് കോളേജ്, നല്ല മുത്തഅല്ലിമീങ്ങൾ മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ എത്തി ഇവിടുന്ന് ഇൽമ് നുകരുന്നു. അതുപോലെ ഈ വർഷം മുതൽ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ളാക്കുന്ന നല്ല ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഈ മഹാരഥന്മാരുടെ ചാരത്തു നേതൃത്വത്തിലായി ഇവിടെ നടക്കുകയാണ്. എല്ലാവരും മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തീങ്ങളും ഔലിയാക്കന്മാരും എല്ലാവരും ഈ ലോകത്ത് ജീവിച്ചത് തന്നെ നമ്മെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. കാരണം മനസ്സ് ശുദ്ധിയില്ലേ മോനെ അല്ലാഹുവിന് തന്നെ വേണ്ട കേട്ടോ. അല്ലാഹു തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യമായി നാം നന്നാക്കേണ്ടത് നമ്മുടെ കൽബിനെയാണ്, ഹൃദയത്തിനെയാണ്. കൽബിനെ നന്നാക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണഗതിയിൽ കൽബിനെ ബാധിക്കുന്നതായ ധാരാളം രോഗങ്ങളുണ്ട്. ധാരാളം കിതാബുകളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോ കൽബിനെ ബാധിക്കുന്ന ധാരാളം ധാരാളം രോഗങ്ങൾ കാണാം. ആ
രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കൽബ് എപ്പോഴാണോ മുക്തമാകുന്നത് അപ്പോഴേ നമ്മൾ അള്ളാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള ആളുകൾ ആകുന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഓരോന്നും ഓരോന്നും ഇവിടെ എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ സദസ് സമയം തികയുകയില്ല. എന്നിരുന്നാലും വളരെ മാരകമായ രൂപത്തിൽ സർവസാധാരണമായി എല്ലാവരുടെയും കൽബിന് ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ മാത്രം, ആ മാലിന്യങ്ങൾ മാത്രം ഞാൻ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാ ആ മാലിന്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കൽബ് മുക്തമാകാൻ മഹാരഥന്മാര് പഠിപ്പിച്ച ചില വഴികൾ കൂടെ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാ ഈ വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി ഒരു മനുഷ്യന്റെ കൽബിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ മാരകമായ രോഗമാണ് കിബ്ര് എന്ന് പറയുന്ന രോഗം, അഹങ്കാരം, ഹെഡ് വെയ്റ്റ് അഥവാ തലക്കണം എന്ന് പറയുന്ന വിഷയം. ഈ ഒരു വിഷയം ഹൃദയത്തിൽ ഉണ്ടോ? നാം എന്ത് അമലി ചെയ്താലും നമുക്ക് സ്വർഗത്തിൽ കയറാൻ സാധിക്കുകയില്ല. കിബ്റെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കെല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ എല്ലാം നിസ്സാരമായി കാണുകയും ഞാനാണ് വലിയവൻ എന്ന ഒരു വിചാരം, ആ വിചാരത്തോടുകൂടെ ജീവിക്കുന്നവനാണ് കിബ്റോടുകൂടെ ജീവിക്കുന്ന ആൾ. ഒരുപക്ഷേ ഞാൻ ഈ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ഈ സദസ്സിലുള്ള ആളുകൾ എല്ലാവരും എന്നെ കണ്ടാൽ എഴുന്നേറ്റു നിൽക്കണം എന്ന് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടോ? ഞാൻ എന്തു ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. ഞാൻ വലിയവനാണ് എന്ന വിചാരം ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. എന്തേ വിഷയമെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ കിബ്രി ലാ യദ്ഖുലുൽ ജന്നാ. മോനെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൽബിൽ ലവലേശം അഹങ്കാരമുണ്ടോ, ഞാനാണ് വലിയവൻ എന്ന വിചാരമുണ്ടോ? ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ് ലാ യദ്ഖുലുൽ ജന്നാ, സുഖത്തിന്റെ പറുദീസയായ സുവർഗമുണ്ടല്ലോ, ആ സുവർഗത്തിൽ കാലുകുത്താൻ അവന് കഴിയൂല, അവിടെ പ്രവേശിക്കാൻ അവന് കഴിയൂല. കൽബിന്റെ ഉള്ളിൽ ലവലേശം അഹങ്കാരമുണ്ടോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവന് സ്വർഗം കാണാൻ കഴിയൂല. അറിയില്ലേ സഹോദരന്മാരെ, ഇബിലീസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഒരു കാലത്ത് മലാഖമാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ആളാണല്ലോ. സുബ്ഹാനല്ലാഹ്, മലായിക്കത്തിന് ഇൽമ പറഞ്ഞു കൊടുത്ത ആളാണല്ലോ. പക്ഷേ നമ്മുടെ വലീപ്പയായ ആദം നബി അലൈഹിസ്സലാം, ആ ആദം നബി അള്ളാഹു അങ്ങ് സൃഷ്ടിച്ചപ്പോ എല്ലാ മലായിക്കത്തിനെയും ഒരുമിച്ച് കൂട്ടിയിട്ടോ, ഉസ്ജുദൂലി ആദമ, നിങ്ങളെല്ലാവരും ഈ ആദമിന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യണോ, ഒന്ന് സാഷ്ടാംഗം നമിക്കണമെന്ന് പറഞ്ഞപ്പോ ഫസജദൽ മലായിക്കത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ.
അതേ ഇബിലീസ് മാത്രം അങ്ങ് മാറി നിൽക്കുന്നു. മറ്റ് എല്ലാ മാലാകമാരും അതാ അള്ളാഹുവിന്റെ ഓർഡർ അങ്ങ് ലഭിച്ചപ്പോഴേക്ക് ആദൻ നബിയുടെ മുന്നിൽ അങ്ങ് സാഷ്ടാംഗം നമിക്കുകയാണോ? ഇബിലീസ് കിബ്ര് കാണിക്കുകയാണോ? ഇബിലീസിന്റെ മനസ്സിന്റെ ഉള്ളിൽ വലിയ കിബ്ര് വരികയാണോ? ആ ഇബിലീസ് അല്ലാഹുവിനോട് ചോദിച്ചല്ലോ, അസ്ജുദു ലിമൻ ഖലഖത തീനാ, അല്ലാഹുവേ നീ എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നതോ, നീ എന്താണ് എന്നോട് ആജ്ഞാപിക്കുന്നതോ? കേവലം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന്റെ മുന്നിൽ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ? ഇത് ന്യായമല്ലല്ലോ, ഇതൊരിക്കലും നീതിയല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, പുത്തന്മാരികളായ ആളുകൾ പറയുന്നത് പോലെ ന്യായവും നീതിയും പറഞ്ഞുകൊണ്ട് ആ ഇബിലീസ് അങ്ങ് മാറി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതുവരെ മാലാകമാർക്ക് മുഴുവനും എൽമ പഠിപ്പിച്ചു കൊടുത്ത വലിയ ഉസ്താദാണെന്ന പരിഗണന പോലും അല്ലാഹു കൊടുക്കുന്നില്ല. ആ സെക്കൻഡിൽ തന്നെ അല്ലാഹുവിന്റെ ഓർഡർ അങ്ങ് വരികയാണോ? ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. എടോ ഇബിലീസെ പോടാ പുറത്ത്, ആട്ടി അങ്ങ് പുറത്താക്കുന്നു ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന്. മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആ ഇബിലീസിന് അല്ലാഹു ഒരു സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുക്കുകയാണോ? ഏതാണ് ആ സർട്ടിഫിക്കറ്റ് എന്നറിയുമോ? ഫഇന്നക റജീം. എടോ ഇബിലീസെ, നീ ഖിയാമത്ത് നാൾ വരെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ശാപത്തിന് പാത്രീഭൂതനാണ് കേട്ടോ. ആദൻ നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്ത മാലാകമാർ അവരുടെ പേരെന്ന് മുഅ്മിനീങ്ങൾ കേൾക്കുമ്പോ അവര് മനസ്സ് അറിഞ്ഞ് പറയുന്നൊരു വാചകമുണ്ടോ? അലൈഹി മുസ്സലാം. ആ മാലാകമാർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ രക്ഷയുണ്ടാകട്ടെ. എന്നാൽ ആ മാലാകമാർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഒരു വേള കിബ്ര് കാണിച്ച് മാറി നിന്ന ഇബിലീസ് ഉണ്ടല്ലോ, ആ ഇബിലീസിന്റെ പേരെന്ന് നാം കേൾക്കുമ്പോ നമ്മളെല്ലാവരും പറയുന്ന വാചകമുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ മേലുണ്ടാകട്ടെ. എന്തേ ഇബിലീസ് ഇത്രത്തോളം അധപ്പതിക്കാനുള്ള കാരണമെന്നറിയുമോ? മനസ്സിന്റെ ഉള്ളിൽ ലവലേശം അഹങ്കാരം അങ്ങ് വന്നപ്പോ അല്ലാഹു തആല ഒരാളെയും അധപ്പതിപ്പിക്കാത്തതുപോലെ അത്രയും അങ്ങ് തരം താഴ്ത്തി കളയുകയാണോ? അതാണല്ലോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞത്, മോനെ കൽവിന്റെ ഉള്ളിൽ കിബറുണ്ടോ? നീ ആലിമായത് കൊണ്ട് കാര്യമില്ല, നീ മുത്താലിമായത് കൊണ്ട് കാര്യമില്ല, നീ വലിയ ഹോജയായി നടന്നത് കൊണ്ട് കാര്യമില്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ നിരതനായത് കൊണ്ട് കാര്യമില്ല, കൽവിന്റെ ഉള്ളിൽ ലവലേശം കിബറുണ്ടോ? ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ലാ യദ്ഖുൽ ജന്ന. സ്വർഗത്തിൽ ഒരു കാലത്തും അവൻ കടക്കുകയില്ല. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബ്ര് കാണിക്കുന്ന ആളുകളോട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വിഷയമുണ്ട്, മോനെ നീ ഏത് സെക്കൻഡിലും ഈ ലോകത്ത് ജീവിക്കുന്നത് അല്ലാഹുവിന്റെ ഔദാര്യം പറ്റിക്കൊണ്ടാണ്. ഓരോ സെക്കൻഡിലും നീ അറിയാതെ നീ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിന്റെ ഔദാര്യമില്ലാതെ, അവന്റെ അനുഗ്രഹമില്ലാതെ നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വിശേഷണങ്ങളും പേരുകളും നോക്കുമ്പോ
ആ പേരുകളിൽ കാണാം അല്ലാഹു മുസ്തക്ബിറുൻ, അല്ലാഹു തആല കിബറുള്ള ആളാണ്, അല്ലാഹു തആല കിബറുള്ള ആളാണ്. എന്തേ അല്ലാഹു തആലക്ക് കിബറുണ്ടാവാനുള്ള കാരണം? അല്ലാഹുവിന് അതിനുള്ള അർഹതയുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. കാരണം ഈ പ്രപഞ്ചം ആലം അഥവാ മാസിവൽ ബാരി തആല, അല്ലാഹു അല്ലാത്ത മറ്റ് എല്ലാ വിഷയങ്ങളെയും സൃഷ്ടിച്ച് ഓരോ നിമിഷത്തിലും പരിപാലിക്കുന്നവനാണ് ആ അല്ലാഹു. അല്ലാഹു തആല നിരാശ്രയനാണ്. എന്നാൽ നാമോ എല്ലാ സമയത്തും അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മിന്നത്തു പറ്റി ഈ ലോകത്ത് ജീവിക്കുമ്പോ എങ്ങനെയാണ് നിനക്ക് കിബിറ് കാണിക്കാൻ കഴിയുന്നത്? സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഒരു സഹോദരനുണ്ട് എന്ന് നാം മനസ്സിലൊന്ന് കരുതുക. അഥവാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി യാചിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിതം നിലനിർത്തുന്നത് തന്നെ ആളുകളിൽ അദ്ദേഹം യാചനയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ കൊടുക്കുന്നതായ ചില്ലറ തുട്ടുകളെ കൊണ്ടാണ്. പക്ഷേ ആ മനുഷ്യൻ വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിലോ നമ്മളെല്ലാവരും പറയും ആ മനുഷ്യന് തലക്ക് സുഖമില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളുടെ മുന്നിൽ കൈനീട്ടി യാചിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നിട്ട് അതേ ആളുകളുടെ മുന്നിൽ വലിയ ആളായി നടിച്ചിങ്ങനെ നടക്കുകയാണ്. എന്നാ ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയും ആ മനുഷ്യന് വിവരമില്ല. എന്നാൽ ഇതേപോലെയാണല്ലോ യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന നാം ആ അല്ലാഹുവിന്റെ മുന്നിൽ കിബിറ് കാണിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാരഥന്മാരായ മസ്താന്മാരായ ആളുകൾ പറയുന്നത് കാണാം, പൊട്ട നീയോരു പിഞ്ചോരക്കട്ട പിന്നിൽ കാട്ടും ചുമന്നോരു കൊട്ട. സുബ്ഹാനല്ലാഹ്, മഹാരഥന്മാരായ ആളുകൾ അവരതാ മനസ്സിന്റെ ഉള്ളിൽ കിബിറ് കാണിച്ച് നടക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നീ എന്ത് കണ്ടാ കിബിറ് കാണിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, പിന്നിൽ കാട്ടും ചുമന്നോരു കൊട്ട. ഇന്ന് നീ ദുനിയാവിൽ ജീവിക്കുമ്പോ നല്ല അന്തസ്സോടുകൂടെയാ നീ ജീവിക്കുന്നതോ? ഏതെങ്കിലും വലിയ കമ്പനിയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണോ? വലിയ തസ്തികയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണോ? സുബ്ഹാനല്ലാഹ്, രാവിലെ നേരം പുലർന്നുകൊണ്ട് നീ നിന്റെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് വേണ്ടി ഒരുങ്ങുമോ? നല്ല പാൻറും ഷർട്ടും ഇട്ടോ? ഷർട്ട് ഇൻ ചെയ്തോ? നല്ല ടൈയും കെട്ടിയിട്ട് കണ്ണാടിയിലേക്കൊന്ന് നോക്കുമോ? അത്യാവശ്യം തരക്കേട് ില്ലാത്ത രൂപത്തിലാണ് ഉള്ളത്. ഞാൻ അത്യാവശ്യം തരക്കേടില്ല, എന്നെ എല്ലാവരും കണ്ടാൽ ബഹുമാനിക്കും എന്ന് നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? മഹാന്മാര് പറയുകയാണ്, മോനെ നീ ഏത് വലിയ സ്ഥാനത്തിരുന്നാലും ശരി, നീ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചാലും ശരി, ഈ ലോകം മുഴുവനും ഭരിക്കുന്ന ഭരണകർത്താവാണെങ്കിലും ശരി, നിന്റെ ശരീരത്തിന് അല്ലാഹു തആല സംവിധാനിച്ചത് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തോ അതേ ഒത്ത
അടുത്ത നടുക്കായി അള്ളാഹു ഫിറ്റ് ചെയ്ത ഒരു അവയവമുണ്ടല്ലോ, അതേ ഏറ്റവും വലിയ മാലിന്യം പേറി നടക്കുന്ന കൊട്ടയല്ലേ മോനെ അള്ളാഹു നിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് ഘടിപ്പിച്ചത്. നീ ഏത് വലിയ സ്ഥലത്ത് ചെല്ലുകയാണെങ്കിലോ, നീ ഏത് വലിയ രാജാവായിരുന്നാലോ, പിന്നിൽ കാട്ടും ചുമന്നോരു കൊട്ട അല്ലാഹു തആല നിന്റെ പിൻഭാഗത്ത് സംവിധാനിച്ചിരിക്കുന്നതോ മോനെ, ആളുകൾക്ക് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന, കണ്ടാൽ അറുപ്പ് തോന്നുന്ന മാലിന്യം പേറുന്ന കൊട്ടയല്ലേ മോനെ. ഈ കൊട്ടയും പേറി നടക്കുമോ നിന്റെ മനസ്സിൽ അഹങ്കാരം വരുന്നോ? എന്നാൽ നിന്നെ വിളിക്കാനുള്ള പേര നീ ഈ ലോകത്ത് ഒരു വിവരവുമില്ലാത്ത മനുഷ്യനാണ് കേട്ടോ, നിനക്ക് യാതൊരു വിവരവുമില്ല, നിനക്ക് ചിന്താശേഷിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നതോ മോനെ. ഉമ്മാന്റെ വയറ്റിലോ അത് 9 മാസവും 10 ദിവസവും നീ കടന്നുകൊണ്ടോ ഈ ദുനിയാവിലേക്ക് നിന്നെ നിന്റെ ഉമ്മ പ്രസവിച്ച ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നിനക്ക് നിന്റെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല, ഇല്ല. ആളുകൾ നിന്നെ എടുത്തുകൊണ്ടുപോയതാണല്ലോ. സുബ്ഹാനല്ലാ, ഇനി നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപിരിഞ്ഞാലോ ആ സമയത്തും നിനക്ക് നിന്റെ സ്വന്തം കാലിൽ നടക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോഴും നിന്നെ ആളുകൾ എടുത്തുകൊണ്ടുപോകുന്നു. അതിന് ഇടയ്ക്കുള്ള ചെറിയൊരു സമയമല്ലേ മോനെ നീ നിന്റെ സ്വന്തം കാലിൽ നടക്കുന്നുള്ളൂ. ഈ സമയത്തോ നിന്റെ മനസ്സിൽ അഹങ്കാരം തോന്നുന്നുണ്ടോ? എന്നാൽ നീ വിവരമില്ലാത്തവന. മനസ്സിന്റെ ഉള്ളിൽ ലവലേശം അഹങ്കാരമുണ്ടോ? എന്നാൽ അല്ലാഹുവിങ്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കുകയില്ല. അല്ലാഹു നമ്മയെല്ലാം ഈ മഹാന്മാരായ സാദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സംശുദ്ധമായ കൽബിന്റെ ഉടമകളാക്കി മാറ്റിത്തരുമാറാകട്ടെ. രണ്ടാമതായി, ഒരു മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും മാരകമായി ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഹസദ് എന്ന് പറയുന്ന രോഗം, അസൂയ എന്ന് പറയുന്ന രോഗം. സുബ്ഹാനല്ലാ, എന്താണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ? ഞാൻ ഇവിടെ കൽബിന് ബാധിക്കുന്ന 1-2 രോഗങ്ങൾ ഉണർത്തുന്നത് ഇത് കേവലം കേട്ട് പിരിയാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഓരോ രോഗങ്ങളെ കുറിച്ചും നാം പറയുമ്പോ ഇതെന്റെ മനസ്സിന് ബാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒരു വേള വിലയിരുത്താനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു പരിവർത്തനം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ മജ്ലിസിൽ വെച്ച് ഈ വിഷയം തന്നെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കാനുള്ള കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടാമതായി നമ്മുടെ കൽബിന് ബാധിക്കുന്ന ഏറ്റവും വലിയ മാരകമായ രോഗമാണ് അസൂയ എന്ന് പറയുന്ന രോഗം. അസൂയ എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം സുഹൃത്തിന് അല്ലെങ്കിൽ തന്റെ കൂടെ ജീവിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു മേന്മ ഏതെങ്കിലും ഭാഗത്തിലൂടെ വരുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഡൗൺ ആയി കിട്ടണമെന്ന് സ്വന്തം മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം തോന്നുകയാണ്. സ്കൂളിൽ ഒപ്പം ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ്. സുബ്ഹാനല്ലാ, ഇന്ന് സുഹൃത്ത് വലിയ ലോകത്ത് അറിയപ്പെട്ട ഒരു വലിയ ഡോക്ടറാണ്. ഞാനാണെങ്കിലോ ആരും അറിയാതെ ഏതോ ഒരു ചെറിയ പീഡിക തിണ്ണയിൽ എന്തെല്ലാമോ വിറ്റ് ജീവിക്കുകയാണ്. എന്റെ മനസ്സിൽ ആ വലിയ ഡോക്ടറോട് പഠിച്ചവനെ എങ്ങനെയെങ്കിലും അവനൊന്ന് ഡൗൺ ആയി കിട്ടിയാ മതിയായിരുന്നു എന്ന് മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു ആഗ്രഹം തോന്നുകയാണ്. സുബ്ഹാനല്ലാ,
ഈ സദസ് എന്റെ ഉമ്മമാര് ശ്രവിക്കുന്നുണ്ടോ എന്നറിയില്ല. ആ സ്ത്രീകൾ ധാരാളം ഉണ്ട്. ഉമ്മമാർക്കെല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ അസൂയ എന്ന് പറയുന്ന വിഷയം പറയുമ്പോ ഞാൻ മനസ്സിലാക്കുന്നു, ഏറ്റവും കൂടുതൽ ഈ അസൂയ എന്ന് പറയുന്ന രോഗം പിടിപെട്ടിരിക്കുന്നത് ചില സ്ത്രീകൾക്കാണ്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കല്ല ഞാൻ ഈ പറയുന്നത്, മൊത്തത്തിൽ സ്ത്രീകൾക്കാണ് ഈ ഒരു രോഗം കൂടുതലായി കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഉദാഹരണത്തിന്, ഒരു അയൽവാസിയായ ഉമ്മ, ആ ഉമ്മാന്റെ മകൻ ഗൾഫിലേക്ക് ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ മകൻ ഉമ്മാനെ വിളിക്കുന്നു. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് നല്ലൊരു ജോലി തരപ്പെട്ടിട്ടുണ്ട്, മാസത്തിൽ ഒരു 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ജോലിയാണ്. ഇത് കേട്ടപ്പോ ഉമ്മാന്റെ മനസ്സിൽ വലിയ സന്തോഷം. ഈ സന്തോഷം ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കണമല്ലോ എന്ന് കരുതിയിട്ട് ആ ഉമ്മ തന്റെ സുഹൃത്തായ തന്റെ കൂട്ടുകാരിയായ അയൽവാസിയായ മറ്റൊരു ഉമ്മാനോട് ചെന്ന് പറയുന്നു, മോളെ എന്റെ ഒരാഴ്ച മുമ്പ് ഗൾഫിലേക്ക് പോയ മകനുണ്ടല്ലോ, അവൻ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ അവൻ പറഞ്ഞ വിശേഷം? അപ്പൊ പറയും, അവൻ ഇന്നലെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ടെന്നാണ് അവൻ പറഞ്ഞത്, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ആ ഉമ്മ അയൽവാസിയായ ഉമ്മയോടങ്ങ് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാന്റെ മുഖമാകെ അങ്ങ് വാടിപ്പോവുകയാണ്. അയൽവാസിയായ ഉമ്മാന്റെ മുഖം ആകെ വാടിപ്പോകുന്നു. ആ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഏതോ ഒരു മരണ വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഒരു ശോകമുഖമായ മുഖമാണ് ആ ഉമ്മാക്ക് കാണുന്നത്. എന്തേ, ആ ഉമ്മാന്റെ ഏതെങ്കിലും ഒരു കുട്ടി ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയി എന്ന വിവരമാണോ ഉമ്മാനോട് അയൽവാസി ചെന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. ആ ഉമ്മാക്ക് ഒരു നിലക്കും വിഷമിക്കാൻ ഉള്ള ഒരു വിഷയവുമല്ല ആ ഉമ്മ പറഞ്ഞത്. പക്ഷേ അയൽവാസിയായ പെണ്ണിന്റെ മകനൊരു നല്ല ജോലി കിട്ടി എന്ന് അറിഞ്ഞപ്പോ ആ ഉമ്മാക്കത് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ആ ജോലി ഒന്ന് തീർപ്പിക്കണം. എന്നിട്ട് ചില ഈമാനില്ലാത്ത സ്ത്രീകൾ ചെയ്യുന്നൊരു പണിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില സ്ഥലത്ത് ഈ വിഷയം പറയുമ്പോ സംഘാടകർ വന്ന് പറയും, ഈ വിഷയം ഒന്ന് നന്നായിട്ട് പറയണം. എന്തേ കാരണം? ഈ ഉമ്മമാര് ഭർത്താക്കന്മാരെ കൊടുക്കുന്ന കാശും അല്ലാതെയുമായി സ്വരുക്കൂട്ടി വെച്ച കുറച്ച് കാശുകൾ ഉണ്ടാവും, അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്, ഏതെങ്കിലും സാഹിരിങ്ങളുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ചെറുക്കന്റെ ജോലി നഷ്ടപ്പെടുത്തുന്നു. ഒരാഴ്ച കഴിയും, ഒരാഴ്ച മുമ്പ് വന്ന അതേ ഉമ്മ വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ ഉമ്മാനോട് പറയും, ഉമ്മ എന്താന്നറിയില്ല, എന്റെ മോൻ ഇന്നലെ വിളിച്ചിരുന്നു. എന്തേ എന്നിട്ട് മോന് സംഭവിച്ചത്? അവൻ അവന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ വാർത്ത ആ ഉമ്മ അങ്ങ് കേൾക്കുമ്പോ ആ ഉമ്മ മനസ്സ് പറയുന്നൊരു പാഠമുണ്ട്, അൽഹംദുലില്ലാ. ആ ഉമ്മാന്റെ മകള് പ്രസവ റൂമിലേക്ക് അതി സീരിയസ് ആയ രൂപത്തിൽ കൊണ്ടുപോയി, വലിയ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് വിധിയെഴുതി, അവസാനം ഒരു പ്രശ്നവുമില്ലാതെ സുഖമായി പ്രസവിച്ചു എന്ന വിവരം ആ ഉമ്മ അറിഞ്ഞപ്പോൾ പോലും ഇത്രത്തോളം മനസ്സറിഞ്ഞ ആ ഉമ്മ അൽഹംദുലില്ല പറഞ്ഞിട്ടില്ല. മറിച്ചോ, അയൽവാസിയുടെ മകന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന വിവരം കേട്ടപ്പോ ഉമ്മാന്റെ മനസ്സിൽ സന്തോഷം. ഈ ഒരു സ്വഭാവം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സിലുണ്ടോ? എന്നാൽ അല്ലാഹു സ്വീകരിക്കൂല.
രോഗം മനസ്സിലുള്ള സമയത്ത് നാം എങ്ങാനും മരിച്ചുപോയാൽ മോനെ ഈമാൻ കെട്ടി മരിക്കാൻ പ്രയാസമാണ് കേട്ടോ, ചിരിച്ചുകൊണ്ട് മരിക്കാൻ പ്രയാസമാണ്. അതാണല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇയ്യാക വൽ ഹസദ, മോനെ നീ നിന്നെ നന്നായി സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. മാത്രമല്ല വൽ ഹസദ, അസൂയ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ, ആ രോഗം നിന്റെ മനസ്സിന് പിടിപെടുന്നതിന് തൊട്ടോ നീ നന്നായി സൂക്ഷിച്ച് ജീവിക്കണോ. എന്താണ് അസൂയ എന്ന് പറയുന്ന രോഗം വന്നാലുള്ള വിഷയമെന്നറിയുമോ? ഇന്നൽ ഹസദ യഅകുലുൽ ഹസന കമാ തഅകുലുൻ നാറുൽ ഹതബ. മോനെ അസൂയ എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചുരുക്കം ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ നല്ല കാര്യങ്ങളെ കരിച്ചു കളയുന്ന ഏറ്റവും മാരകമായ രോഗമാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നേരം പുലർന്നത് മുതൽ ഈ സെക്കൻഡ് വരെ ഞാനും നിങ്ങളും ചെയ്തതായ നല്ല നല്ല കാര്യങ്ങൾ എത്രയുണ്ട് എന്ന് നാം ഒന്ന് കണക്കുകൂട്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പറയത്തക്ക രൂപത്തിൽ ഒരു നന്മയും നാം ഇന്ന് ചെയ്തിട്ടില്ല. സദഖ നീ കൊടുത്തിട്ടുണ്ടോ? മറുപടിയില്ല എന്നാണോ? മോനെ നീ ഇന്ന് എല്ലാ റവാത്തിബും നിസ്കരിച്ചിട്ടുണ്ടോ? മറുപടിയില്ലേ ഇല്ല. അതുപോലെ തഹജ്ജുദ് നിസ്കരിച്ചോ? ഇല്ല ഇല്ല. ഏതെങ്കിലും ഒരു സാധുവിനെ നീ സംരക്ഷിച്ചോ? ഇല്ലേ ഇല്ല. ഏതെങ്കിലും ഒരു രോഗിയുടെ അടുത്ത് നീ സാന്ത്വനവുമായി സന്ദർശനം നടത്തിയോ? അപ്പോഴും നമുക്ക് പറയാനുള്ള മറുപടി ഇല്ല എന്നാണോ? ഇനിയോ അഞ്ചു വക്ത് നിസ്കാരമുണ്ടല്ലോ, ബാങ്ക് കൊടുത്ത ഉടനെ അതിന്റെ അവല് വക്വത്തിൽ നീ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. സുബ്ഹാനല്ലാഹ്, നന്മകൾ ഓരോന്ന് ആലോചിക്കുമ്പോ ചെയ്തു കൂട്ടിയ നന്മകൾ വളരെ തുച്ഛമാണോ? എന്നാൽ എന്റെ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്നത്തെ ദിവസത്തിൽ അതേ നേരം പുലർന്നത് മുതൽ ഈ സെക്കൻഡ് വരെ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കണക്കൊന്ന് ആലോചിച്ചു നോക്ക. സുബ്ഹാനല്ലാഹ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലുള്ള തെറ്റുകളല്ലേ നമ്മൾ ചെയ്തു പോയത്? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് എന്റെ കണ്ണുകളെ കൊണ്ട് എത്ര എത്ര ഹറാമുകളിലേക്കാണ് നോക്കിപ്പോയത്. ഞാൻ എന്റെ കാതുകൊണ്ട് എത്ര ഹറാമിന്റെ ശ്രവണങ്ങളാ കേട്ടുപോയത്. ഞാൻ എന്റെ എത്ര വേണ്ടാത്ത വിചാരങ്ങളാ ചിന്തിച്ചു പോയത്. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ആലോചിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെയ്തു കൂട്ടിയ തിന്മകൾ വളരെ കൂടുതലാണോ? അതിനടക്ക് നന്മകളോ വളരെ തുച്ഛമാണോ? എന്നാ മോനെ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ ചെയ്യുന്ന ചുരുക്കം ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, ആ നല്ല കാര്യങ്ങളെ കൂടെ കരിച്ചു കളയുന്ന ഏറ്റവും വലിയ രോഗമാണ് കേട്ടോ അസൂയ എന്ന് പറയുന്ന രോഗം. ഇന്നൽ ഹസദ തഅകുലുൽ ഹസന, മോനെ അസൂയ എന്ന് പറയുന്നത് അതേ നന്മകളെ കരിച്ചു കളയുന്നതാണ്, അതിനെ തിന്നു കളയുന്നതാണ്. ഏതുപോലെ എന്നറിയുമോ? കമാത്തുൽ
നിന്റെ വീട്ടിലെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത വിറക് കൊള്ളികളുണ്ടല്ലോ, ആ വിറക് കൊള്ളികളെ തീ എപ്രകാരമാണോ കരിച്ചു കളയുന്നത്, അതുപോലെ നിന്റെ സകല നന്മകളെയോ അതേ അസൂയ കരിച്ചു കളയുന്നതാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അസൂയ നമ്മുടെ മനസ്സിലുണ്ടോ? എന്നാൽ നാം ചെയ്യുന്ന അമലുകൾ ഒന്നും തന്നെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നമുക്ക് കാണാനുണ്ടാവുകയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ സമൂഹം സുബ്ഹാനല്ലാഹ് ചിന്തിക്കുമ്പോ വല്ലാത്ത ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഒരു ഇൽമുമില്ലാത്ത നാടന്മാരായ ആളുകൾ വലിയ വലിയ ആലിമീങ്ങളെ കുറ്റം പറയുന്നൊരു കാലമാണ് ഇന്നത്തെ കാലം. വലിയ ആലിമീങ്ങൾ അതുപോലെ സാദാത്തീങ്ങളെ തെരുവിൽ വെച്ച് കശാപ്പ് ചെയ്യുന്ന കാലമാണ് ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. അല്ലാഹു തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആ ഭാഗം വല്ലാതെ പരാമർശിക്കുന്നില്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തൽക്കാലം ആ ഭാഗം അവിടെ വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിൽ അസൂയയുണ്ട് എന്ന കാരണം കൊണ്ട് ഒരൊറ്റ ആലിമിനെ പോലും നമ്മുടെ നാവ് കൊണ്ട് ചീത്ത പറയാൻ പാടില്ല. ഒരു സാധാരണക്കാരനെ പോലും നാം ചീത്ത പറയാൻ പാടില്ല. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ലാ തഗ്തബ അഹദൻ ഫളനാനിൽ ഉലമാ വലൗ ലിസഹ്വിൽ മാ ഫീ ലഹ്മിഹിം ദുഅഫു മോനേ, നിന്റെ നാവ് കൊണ്ട് ഒരാളെ പോലും നീ ഗൈബത്ത് പറയാൻ പാടില്ല. നിന്റെ മനസ്സിൽ അവനോട് അസൂയയുണ്ട് എന്ന കാരണം കൊണ്ട് അവനെ നീ കുറ്റം പറയണ്ട. ആ ആളെ തെരുവിൽ വെച്ച് നീ അദ്ദേഹത്തിന്റെ പച്ചമാംസം തിന്ന നിൽക്കണ്ട. പ്രത്യേകിച്ചും ആലിമീങ്ങളായ ആളുകളുണ്ടല്ലോ, ആ ആലിമീങ്ങളെ നീ കുറ്റം പറയാൻ പാടില്ല. വലൗലി സഹവില്ലിമാ ഫീ ലഹ്മിഹിം ദുഹഫു. സുബ്ഹാനല്ലാഹ്, മോനെ ആലിമനെ നീ ചീത്ത പറഞ്ഞാൽ അത് വിവരമില്ല എന്ന കാരണം നിനക്ക് പറയാൻ പറ്റൂല. ഉസ്താദെ അറിയാതെ പറഞ്ഞു പോയതാണോ, എനിക്ക് മറന്നുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. വലൗലി സഹവില്ലിമാ ഫീ ലഹ്മിഹിം ദുഅഫു. മോനെ, വിഷമെന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ആ വിഷമെന്ന് പറയുന്നത് ഒരാള് അത് അറിയാതെ അങ്ങ് കുടിച്ചു പോയി. ചായയാണെന്ന് കരുതിയിട്ടാണ് ഒരു മനുഷ്യൻ വിഷം കുടിച്ചത്. പടച്ചവനെ അറിയാതെ കുടിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അവൻ മരിക്കാതിരിക്കൂലല്ലോ. അതുപോലെ ആലിമിന്റെ പച്ചമാംസം തിന്നിട്ടോ അത് മറന്നു പറഞ്ഞു പോയതാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആലിമിന്റെ മാംസം എന്ന് പറയുന്നത് അത് വിഷമുള്ള മാംസമാണ് കേട്ടോ, നിന്റെ ഈമാനിനെ നശിപ്പിച്ചു കളയും കേട്ടോ. അതുകൊണ്ട് ആ ആലിമിങ്ങളെ, സാദാത്തിങ്ങളെ, നിന്റെ വിവരമില്ലായ്മ കൊണ്ട് നീ തെറി പറയാൻ നിൽക്കേണ്ടതില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നെന്ന് മാത്രം. അതുപോലെ മൂന്നാമതായി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് റിയാ എന്ന് പറയുന്ന രോഗം. മൂന്നാമതായി, ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു കിബിറ് എന്ന് പറയുന്ന രോഗം, രണ്ടാമത്തേത് ഹസദ് എന്ന് പറയുന്ന രോഗം, മൂന്നാമത്തേതാണ് റിയാ എന്ന് പറയുന്ന മാരകമായ രോഗം. എന്താണ് ഈ റിയാ എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ്,
എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുമ്പോ വലിയൊരു നിസ്കാരക്കാരനാവുക, ആളുകൾ കാണുമ്പോ വലിയ ധർമ്മിഷ്ഠനാവുക. ധാരാളം ആളുകളുടെ ഇടയിൽ വെച്ച് ഒരു മുതലാളിയോട് വല്ല സംഭാവനയും ചോദിച്ചാൽ അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ സംഭാവന കൊടുക്കും. ആരുമില്ലാതെ വളരെ രഹസ്യമായി കൊണ്ട് ചെന്നാലോ ആട്ടി പറഞ്ഞേക്കും. ഇതാണ് അവന്റെ സ്വഭാവം. അതുപോലെ ആളുകൾ ഉള്ള സ്ഥലത്തുനിന്ന് നിസ്കരിക്കുകയാണോ, വളരെ സാവകാശത്തിൽ വളരെ കണ്ടീഷനായിട്ടാണ് നിസ്കാരം. ആരുമില്ലെങ്കിലോ അവൻ അല്ലാഹുവിനെ ബോധമേയില്ല. ഈ വിഷയമാണ് റിയാ എന്ന് പറയുന്ന വിഷയം. ചില ആളുകൾ ഉണ്ടാവാം, നാട്ടിൽ അയാള് ഭയങ്കര ഹോജയാണ്, സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് കണ്ടാൽ തന്നെ ഭാര്യക്ക് ഇങ്ങനെ ബറക്കും, നരിയത വരുന്നു എന്ന് പറയുന്നത് പോലെ ആ ഭാര്യ ഉണ്ടാവുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാചകം ഞാൻ ഓർത്തു പോകുന്നു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ധാരാളം ആളുകളുള്ള മജ്ലിസാണ്, പ്രത്യേകിച്ച് ജമലുല്ലൈലി സാദാത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള മജ്ലിസാണ്. ഇവിടെ വെച്ച് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോ എനിക്കെന്റെ സദസ്സിനോട് ഉണർത്താനുള്ളത് നല്ല ആവേശത്തോടുകൂടെ സ്വലാത്തുകൾ ഇങ്ങനെ പറയണം. എന്നാൽ ഈ മജ്ലിസ് അള്ളാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടുന്ന മജ്ലിസായി കൂട്ടും. റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ മജ്ലിസിലേക്ക് നോക്കുമ്പോ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ആ സന്തോഷിച്ച് നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ പേരക്കിടാങ്ങൾ മുഖേന നമുക്ക് അവസാനം നമ്മുടെ ആവലാതികളും വേവലാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് അവിടുത്തോട് പറയണം. റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ കിട്ടാത്ത പരിഹാരമുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ട് എന്റെ സദസ്സിനോട് എനിക്ക് ആദ്യത്തിലും അവസാനത്തിലും എപ്പോഴും പറയാനുള്ളത് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, നല്ല ആവേശത്തോടെ കഴിയുന്നതുവരെ സ്വലാത്തുകൾ ഉറക്കെ ഇങ്ങനെ ഉച്ചരിക്കണമെന്ന് ഞാൻ ഈ സദസ്സിനോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ് ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല ആളാരാണെന്നറിയുമോ? ഖിയാറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തോട് സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മനസ്സിന് കുത്തുന്ന അല്ലെങ്കിൽ നമ്മെ വല്ലാതെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ആ പറഞ്ഞത്. നാട്ടുകാരുടെ മുന്നിൽ വലിയ ഹാജിയന്മാരായി നടക്കുന്ന ആളുകളുണ്ടാവാം, സ്വന്തം ഭാര്യയോട് പെരുമാറുമ്പോ വളരെ ക്രൂരമായ സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. എന്നാ മോനെ, സ്വന്തം ഭാര്യയുടെ അടുക്കൽ എപ്പോഴാണോ നിനക്ക് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോഴേ നീ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ആളാവുകയുള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആളുകൾ അവരെ സംബന്ധിച്ച് സ്വന്തം വീട്ടിൽ ചെന്ന് അഭിപ്രായം ചോദിച്ചാൽ ഭാര്യ പറയും, നിങ്ങൾ ആജിയാരെ കുറിച്ച് നാട്ടുകാര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അഥവാ നല്ല മനുഷ്യനാണ്, ഏത് സമയത്തും പള്ളിയിലാണ്, നല്ല സംഭാവന ചെയ്യുന്ന ആളാണ്. തൽക്കാലം ആ നാട്ടുകാര് പറഞ്ഞ അഭിപ്രായത്തിൽ അങ്ങ് നിൽക്കുന്നതാണ് നല്ലത്. ഞാനെങ്ങാനും ആജിയാരുടെ തനി സ്വഭാവം നിങ്ങളോട് പറഞ്ഞാൽ ആജിയാര് നാറിപ്പോകും, അതുകൊണ്ട് തൽക്കാലം ഞാൻ മിണ്ടുന്നില്ല. ചില ഭാര്യമാരുടെ ഉള്ളിലിരിപ്പ് അങ്ങനെയായിരിക്കും, അഥവാ ആ രൂപത്തിലായിരിക്കും ആളുകൾ പെരുമാറുന്നത്.
സ്വന്തം ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കുക, മോളെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇന്ന് വാഴ്ന്നു കഴിഞ്ഞിട്ട് പോയി ചോദിച്ചാ മതി. ഒരൊറ്റ ഭാര്യയും നിങ്ങൾ കൊന്നാലും നിങ്ങളെ കുറിച്ച് ഒരു തെറ്റായ അഭിപ്രായം പറയൂല. കാരണം നിങ്ങൾ തലാക്ക് ചൊല്ലുമോ എന്ന പേടി ആ പാവങ്ങൾക്കുണ്ടാകും. എല്ലാവിധ ഗ്യാരണ്ടിയും കൊടുത്ത് നിങ്ങൾ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഭാര്യ മനസ്സു തുറക്കുകയാണെങ്കിൽ ചിലപ്പോ ആ ഭാര്യ പറയും ഭർത്താവിനോട്, നിങ്ങളൊന്നും കരുതരുത്, നിങ്ങളെ കുറിച്ച് എന്റെ മനസ്സിലുള്ള യഥാർത്ഥ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും വലിയൊരു ഹമുക്കിനെ ഞാൻ ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല എന്നായിരിക്കും ഭാര്യമാര് പറയാ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആള് കാണുമ്പോ നല്ല സ്വഭാവം കാണിക്കുന്നു, രഹസ്യത്തിലാണെങ്കിലോ വളരെ മോശമായ അല്ലാഹുവിനെ പേടിയില്ലാത്ത രൂപത്തിലുള്ള വലിയ പെരുമാറ്റങ്ങളാണ് അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതാണ് റിയാഅ് എന്ന് പറയുന്ന രോഗം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്തുകളിലായിട്ട് 6000 ചില്ലാനം ആയത്തുകൾ പറയുന്നത് കാണാം. എല്ലാ ആയത്തിലും പറഞ്ഞതായ എല്ലാ വിഷയങ്ങളെയും അഥവാ എല്ലാ കൽപ്പനകളെയും വിരോധനകളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരൊറ്റ ആയത്ത്, വളരെ ബ്രീഫായിട്ടുള്ള ഒരു ആയത്തും പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന സൂറത്തുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു പറയുന്ന ഒരു ആയത്ത് കാണാം. إنما أعظكم بواحدة أن تقوموا لله مثنى وفرادى. الله سبحانه وتعالى വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ്. ഇന്നമാഴുക്കും വിവാഹിത, എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ഒരേ ഒരു വിഷയമേ നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ. എന്റെ സദസ്സിൽ ധാരാളം മുത്തല്ലിമീങ്ങളെ കാണുന്നു, അതുപോലെ ധാരാളം അറബി വ്യാകരണം പഠിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇന്നമ എന്ന് പറയുന്നത്. അത് ഹസ്റിന് ഫായിദ വെപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അഥവാ ഇന്നമാ അഅലുക്കും ബിവാഹിദ, എനിക്ക് ഒരേ ഒരു വിഷയമേ നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ. ഏതാണ് ആ ഒരൊറ്റ വിഷയമെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം കേട്ടോ, അല്ലാഹുവിന് ബോധമുള്ളവരായി ജീവിക്കണം കേട്ടോ. മസിന വഫുറാദ, അതേ രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും ഒറ്റയാണെങ്കിലും തെറ്റയാണെങ്കിലും ഏത് സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിലും അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം കേട്ടോ, അല്ലാഹുവിന് ബോധമുള്ളവരായി ജീവിക്കേണ്ടതാണ്. മഹാനായ അബു സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. മഹാനായ അബു സയ്യിദ് നിങ്ങളെ പറയുകയാണ്, ഞങ്ങളതാ ധാരാളം സ്വഹാബത്ത് പള്ളിയിൽ വെച്ചിങ്ങനെ ഇരുന്നു കൊണ്ടോ ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ദജ്ജാല് വന്നാലുണ്ടാകുന്ന ഫിത്നകൾ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഫഖറജ അലൈന റസൂലുള്ളാഹി, ആ സമയത്തതാ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. കുന്നാ ലതദാകറുൻ മസീഹ ദജ്ജാൽ, ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് മുഴുവനും റസൂലുള്ളാഹി തങ്ങൾ കേട്ടിട്ടുണ്ട്, അവിടുന്ന് അറിഞ്ഞിട്ടുണ്ട്.
കയറി വന്ന പാട് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, അലാ ഉഖബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിൻ മസീഹി ദജ്ജാൽ. അല്ലയോ അബൂ സയ്യിദ്, നിങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലേ, ദജ്ജാൽ വന്നാൽ ഉണ്ടാകുന്ന ഫിത്നകൾ പറയുകയാണല്ലേ, എന്നാൽ ഹലാ ഉഖബിറുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഏതാണ് ആ കാര്യമെന്നറിയുമോ? അതെ, നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ദജ്ജാൽ ഉണ്ടല്ലോ, ആ ദജ്ജാലിനെക്കാളും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നൊരു വിഷയമുണ്ട്. അതേതാണെന്ന് ഞാനെന്ന് പറഞ്ഞു തരട്ടെയോ? ആ സമയത്ത് അബൂ സയ്യിദ് നിങ്ങൾ പറയുന്നു, കുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഓ നബിയേ. അതേതാണ് ആ വിഷയമെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണോ? ഞങ്ങളിതുവരെ കരുതിയിരുന്നത് ഞങ്ങളെ അനുഭവിക്കാനുള്ള, ഞങ്ങളെ കാണാനുള്ള ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്ന എന്നാണോ? എന്നാൽ അതിനേക്കാളും അങ്ങ് ഞങ്ങളുടെ മേൽ ഭയപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ടോ? പറഞ്ഞു തരണേ നബിയേ. ആ സമയത്ത് ലോകത്തിലെ നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതാണ് ആ വിഷയമെന്നറിയുമോ? കേട്ടോ അബൂ സയ്യിദ്, പഠിച്ചു വെച്ചോ. അശ്ശിറുക്കുൽ ഖഫിയോ, അത് ഖഫിയായ ശിർക്കാണ് കേട്ടോ. അഥവാ ഇബാദത്ത് ചെയ്യുമ്പോ മനസ്സിന്റെ ഉള്ളിൽ അല്ലാത്ത ഒരാളെ കൂടി പങ്കുചേർക്കലാണ് ഒരു പക്ഷേ ശിർക്കെന്ന് പറയുമ്പോ. ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു, ഞാൻ ഇന്നേവരെ അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല, ഞാനിതുവരെ അല്ലാത്തവന് വേണ്ടി നോമ്പ് നോറ്റിട്ടില്ല, ഞാൻ ഇന്നേവരെ ഒരു കർമ്മവും അല്ലാത്തവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിതുവരെ ശിർക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ ലോകത്തിന്റെ നേതാവ് ഏതാണ് ഈ ശിർക്കെന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വീണ്ടും അത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, അയ്യക്കോമർ റജുലോ ഫയുസല്ലിയാ. മോനെ, എന്റെയും നിങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള സ്വഭാവമുണ്ടല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരികയാണ്, അയ്യക്കോമർ റജുലോ, ഒരാളതാ എഴുന്നേറ്റു നിൽക്കുകയാണ്, ഫയുസല്ലിയാ, ആ മനുഷ്യനതാ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിന്നതാണ്. എന്നിട്ടോ ഫയുസീന സ്വലാത്തഹു, അതെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് എഴുന്നേറ്റ് നിന്ന ആളുണ്ടല്ലോ, അവനവന്റെ നിസ്കാരത്തിന് നന്നാക്കുന്നു, നിസ്കാരത്തിന് ഭംഗിയായി നിർവഹിക്കുകയാണ്. എന്തിനാണ് അവൻ നിസ്കാരത്തിന് ഭംഗിയാക്കിയതെന്നറിയുമോ? ജഗനിയന്താവായ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന വിഷയമല്ല, മറിച്ചോ അതെ, ഈ മനുഷ്യൻ നിസ്കരിക്കുന്നത് മറ്റൊരാള് ശ്രദ്ധിക്കുകയാണ്, ആ ആള് നോക്കുന്നുണ്ട് എന്ന വിവരവും നിസ്കരിക്കുന്നവന് മനസ്സിലായപ്പോ ആ ആള് കാണാൻ വേണ്ടിയിട്ട് നിസ്കാരം നന്നാക്കുകയാണ്. ഈ സ്വഭാവം മോനെ നിന്റെ മനസ്സിലുണ്ടോ? ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ്, ദജ്ജാൽ
ഹലിനേക്കാളും വലിയ ഫിത്നയാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാനും നിങ്ങളും പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോ ഒരു പക്ഷെ അവിടെ ആരെയും കാണാനുണ്ടാകൂല, ഒരാളെയും കാണാനില്ല. എന്നാൽ നമ്മൾ എങ്ങനെയാ നിസ്കരിക്കാറ്? വളരെ സ്പീഡിലാണ് നമ്മുടെ നിസ്കാരം നടക്കുക. ഒരു കുത്തിമറയൽ എന്നല്ലാതെ നിസ്കാരം എന്നതിനെ പറ്റി പറയാൻ പറ്റൂല. ഒന്നാമത്തെ റക്അത്ത് വളരെ സ്പീഡിൽ അങ്ങ് നിസ്കരിക്കും. സംഗതി വശാൽ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോ പള്ളിയിലെ ഉസ്താദിന്റെ റൂമിന്റെ വാതിൽ ഇങ്ങനെ തുറക്കുന്ന ഒച്ച ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ നിർവഹിക്കുന്ന രണ്ടാമത്തെ റക്അത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും? നാം മനസ്സിലാക്കും, പള്ളിയിലെ ഉസ്താദ് ഞാൻ നിസ്കരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ നിസ്കാരം നടക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ നാം നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണോ? അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തും അല്ലാഹു കാണുന്നുണ്ടല്ലോ. പള്ളിയിലെ ഉസ്താദിന് വേണ്ടിയാണോ നമ്മൾ നിസ്കരിച്ചത്? എന്നാ മോനെ, അതാണ് കേട്ടോ ഈ റിയാ എന്ന് പറയുന്നത്. റിയാ മനസ്സിലുണ്ടോ, ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. ആദ്യമായി നാം എല്ലാവരും നന്നാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തെയാണ്. സമയം ചുരുക്കമായതുകൊണ്ട് തൽക്കാലം ആ വിഷയം അവിടെ അങ്ങ് വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള ഖൽബിയായ അംറാദുകൾ, ഹൃദയത്തിന് ബാധിക്കുന്ന മാലിന്യങ്ങൾ, ഈ രോഗങ്ങളിൽ നിന്ന് നമുക്കൊന്ന് ശുദ്ധിയാകേണ്ടതുണ്ട്. നാം മരിക്കുന്ന സമയമാവുമ്പോഴേക്ക് നമ്മുടെ ഖൽബ് വളരെ നിഷ്കളങ്കമായ ഖൽബായി കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല നിഷ്കളങ്കമായ ഖൽബിന്റെ ഉടമകളായി മാറാൻ കഴിയണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നല്ല ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സ തേടണം. ശരീരത്തിന് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ സുബ്ഹാനല്ലാഹ്, എത്ര കാശ് ചെലവായാലും ഏത് സമയത്താണോ ഡോക്ടർ പരിശോധിക്കുന്നത്, അത് നട്ടപ്പാതിരാ സമയമായാലും നമ്മൾ അവിടെ തന്നെ നിൽക്കും. എത്ര സമയം വൈകിയാലും നമുക്ക് തകരാറില്ല. ഏത് തണുപ്പത്തും എഴുന്നേറ്റുകൊണ്ട് നമ്മൾ ആ ഡോക്ടറെ സമീപിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിന്റെ രോഗം മാറാൻ വേണ്ടിയാണ്. ചില ആളുകള് കൊളസ്ട്രോൾ ആയിട്ട് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലും. ഡോക്ടർമാര് പറയും, മോനെ രാവിലെ അവല് സുബിഹിക്ക് എഴുന്നേറ്റിട്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ഈ ഒരു വിഷയം ഡോക്ടർമാര് പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ ഉമ്മമാരും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും എഴുന്നേറ്റിങ്ങനെ നടക്കുന്നത് കാണാം. എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും വലിയ ഡോക്ടറായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിരാവിലെ ചെയ്യേണ്ട ഒരു കർമ്മം 1400 വർഷം മുമ്പ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ നമുക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, രാത്രി ഏത് ഉറക്കില്ലാത്ത മനുഷ്യനാണെങ്കിലും, ഉറക്ക് വരാഞ്ഞിട്ട് ഗുളിക കഴിക്കുന്ന മനുഷ്യനാണെങ്കിലും, എല്ലാവർക്കും വളരെ നന്നായി ഉറക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സുബഹിയുടെ സമയം. ആ ടൈമിൽ തന്നെ അല്ലാഹു എന്തിനാണ് ഒരു 2 റക്അത്ത് നിസ്കാരം വെച്ചത്? ഇന്നും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മുറിവൈദ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ ഒന്നും നമുക്കറിയില്ല. അദ്ദേഹം നമ്മുടെ കൊളസ്ട്രോൾ മാറിക്കിട്ടാൻ രാവിലെ നടക്കണമെന്ന് ഉപദേശിച്ചാൽ അവിടെ പിന്നെ ന്യായമില്ല, യുക്തിയില്ല, ഒന്നും നോക്കുന്നില്ല. രാവിലെ മുതൽ എഴുന്നേറ്റ് നടക്കും. സഹോദരന്മാരെ, ഒരു ദിവസം ഞാനൊരു മഗരിബ് നിസ്കരിക്കുന്ന അവസരത്തിൽ, മഗരിബാണെന്ന് തോന്നുന്നു, ഒരു ഡോക്ടർ എന്റെ പിന്നിൽ വന്നിട്ട് മഹ്മൂമായി എന്നെ തുടർന്നു.
സുബ്ഹാനല്ലാഹ്. സലാം വീട്ടി കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ പഠിച്ച ഇൽമനുസരിച്ച് കുറവാണ്. ആ രോഗം വരുമോ ഇല്ലേ അത് അള്ളാഹുവിങ്കലാണ്. അള്ളാഹു തആല സാദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ചോദിച്ചു നിങ്ങളത് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്നെ പരിശോധിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഷുഗർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്? ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ അത്തഹിയാത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങളെ കാല് വെച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എങ്ങനെയാ കാല് വെച്ചത്? നിങ്ങൾ ഈ രൂപത്തിൽ വിരലിങ്ങനെ മടക്കി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കാലിന്റെ വിരൽ വെക്കുന്ന ആളുകൾക്ക് ഷുഗർ രോഗം വരാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ കാല് വെക്കണം എന്ന് പഠിപ്പിച്ചത് ആരാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. എന്നാൽ അത് നമ്മൾക്ക് ഇന്നേ വരെ ബോധ്യപ്പെട്ടിട്ടില്ല. ശാരീരികമായ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ ഏത് സംഖ്യ ചെലവഴിച്ച് എവിടെ വേണമെങ്കിലും നമ്മൾ ചെല്ലാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ശരീരത്തിന്റെ രോഗം നമ്മൾ ചികിത്സിക്കാൻ ധൃതി കാട്ടുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളും നമുക്കൊന്ന് ശുദ്ധീകരിക്കാൻ കഴിയണോ? അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയുമോ? വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ ആ വിഷയം അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൽബ് നന്നാകാൻ, കൽബ് മാലിന്യരഹിതമാകാൻ മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂബ് തങ്ങൾ അവിടുന്ന് 5 മരുന്നുകൾ പഠിപ്പിക്കുന്നത് കാണാം. ഈ 5 മരുന്നുകളും അതേ പത്യം തെറ്റിക്കാതെ മുറ പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പകർത്തിയാൽ മോനെ ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയും കേട്ടോ. ഈമാനോടുകൂടെ നമുക്ക് മരിക്കാൻ കഴിയും കേട്ടോ. നല്ല സംശുദ്ധമായ കൽബ് ലഭിക്കും കേട്ടോ. ഏതാണ് ഈ 5 മരുന്നുകളെന്നറിയുമോ? വദവാഉ ഖൽബിൽ ഖംസതു ഫതിലാവതുൻ ബിതദബ്ബുരിൽ മനാ വലിൽ ബതുനിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ വമുജാലസാതു സാലിഹി മൗലായ. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മുടെ കൽവിന്റെ രോഗം മാറാൻ 5 മരുന്നുകൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, കൽവ് നന്നാകാൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഏറ്റവും എഫക്റ്റീവായ മരുന്ന് ഏതാണെന്നറിയുമോ? ഫത്തിലാവത്തുൻ ബിത്തദബ്ബുരിൽ മോനെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണോ? മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നോ ഒരൊറ്റ ദിവസം പോലും പരിശുദ്ധമായ ഖുർആൻ ഒരു പേജെങ്കിലും ഓതാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ ധാരാളം ധാരാളം ഗുണങ്ങൾ ഹബീബായ തങ്ങളവരുകൾ പഠിപ്പിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൽബ് നന്നാകാൻ അതേ നിഷ്കളങ്കമായ മനസ്സോടെ മരിക്കാൻ കഴിയണമെങ്കിൽ മഹാന്മാര് പറയുന്നു, ഫതിലാവത്തുൽ ബിതദബ്ബുരിൽ മഹനാ
മഹാറത്വം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനോതലാകുന്നു. പല പല ചെറുപ്പക്കാരായ ആളുകളുമുണ്ട്, മോനെ നമ്മുടെ ജീവിതവുമായി പരിശുദ്ധമായ ഖുർആനിന് ബന്ധമുണ്ടോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക. പല ആളുകളും കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒന്നോ രണ്ടോ ഖത്മ പാരായണം ചെയ്ത് മടക്കി വെച്ച മുസഹഫാണ്. ഇന്നേ വരെ ഓതി നോക്കാത്ത ചെറുപ്പക്കാരില്ലേ? ഇന്നേ വരെ തുറന്നു നോക്കാത്ത യുവതികളില്ലേ? എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസം പോലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മോനെ, രക്ഷിതാക്കളായ അല്ലെങ്കിൽ ഉപ്പമാരായ ആളുകൾ അഥവാ നേരം പുലർന്നത് മുതൽ വൈകുന്നേരം വരെ തന്റെ ചോര നീരാക്കി അധ്വാനിക്കുന്നവരില്ലേ? അവരോട് എന്തിന് അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് പറയുന്നു, ഉസ്താദേ, ദാരിദ്ര്യമില്ലാതെ ജീവിക്കണമല്ലോ, ഇജ്ജത്തോടുകൂടെ ജീവിക്കണമല്ലോ. ഇങ്ങനെ അധ്വാനിച്ചിട്ടും വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറുന്നില്ല. ഏത് പണക്കാരന്റെയും പരാതി എന്താണ്? ഉസ്താദേ, സമാധാനമില്ല, വീട്ടില് റാഹത്തില്ല. എന്നാ മോനെ, പണ്ട് നമ്മുടെ ഉപ്പാപ്പമാര് ജീവിച്ച കാലമില്ലായിരുന്നോ? അന്ന് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലുമോ? അവിടെ പട്ടിണി കിടക്കുന്ന ഉപ്പാപ്പമാരെ നമുക്ക് കാണാമായിരുന്നു. മുഴുപട്ടിണിയിലും മരപ്പട്ടിണിയിലും ജീവിച്ച കാലമായിരുന്നു. ഒരു നേരം പോലും വയറു നിറച്ച് ഉണ്ണാനില്ലാത്ത കാലമായിരുന്നു. ആ പട്ടിണിക്കിടയിലേക്ക് മുത്തല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ സന്നദ്ധത കാണിച്ച ആളുകൾ സുബ്ഹാനല്ലാഹ്, ചെലവിന് വരുന്ന മുത്തല്ലിമിന്റെ മുന്നിലേക്ക് ഉള്ള ഭക്ഷണം നന്നായി എടുത്തങ്ങ് വെച്ചിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിച്ച ഉപ്പാപ്പമാരുടെയോ അതുപോലെ ഉമ്മാമമാരുടെയും കാലമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് വലിയ സമാധാനമാണ്, വലിയ റാഹത്തായിരുന്നു. ഇന്ന് പട്ടിണി എന്താണെന്ന് ന്യൂ ജനറേഷനെ അറിയില്ല. ഇന്ന് പട്ടിണിയോ അരപ്പട്ടിണിയോ മുഴുപട്ടിണിയോ ന്യൂ ജനറേഷൻ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും ഇന്ന് സമാധാനമില്ല. എന്തേ കാരണമെന്നറിയുമോ? പണ്ട് കാലത്ത് പട്ടിണി കിടക്കുമ്പോ ഉപ്പാപ്പമാരും ഉമ്മാമമാരും വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് ഖുർആനിലെ മന്ത്രധ്വനികൾ കേൾക്കാനില്ല, മാലമൗലിദുകൾ പാരായണം ചെയ്യുന്നില്ല. സമാധാനമില്ല മോനെ. ലോകത്തിലെ നേതാവ് ഗ്യാരണ്ടി തന്ന രണ്ട് വിഷയങ്ങളുണ്ടല്ലോ. നീ ദാരിദ്ര്യം മാറാനാണോ ഇങ്ങനെ അധ്വാനിക്കുന്നത്? എന്നാ മോനെ, ദിവസവും മഗ്രിബിന്റെയും മിശായിന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിയ നീ പാരായണം ചെയ്താൽ നീ മരിക്കുന്നതുവരെ നിനക്ക് പിന്നെ ദാരിദ്ര്യമുണ്ടാകൂല. ലോകത്തിലെ നേതാവല്ലേ മോനെ പഠിപ്പിക്കുന്നത്? സാധാരണക്കാരനായ നേതാവാണോ? അല്ലാ പറഞ്ഞാൽ മാത്രം പറയുന്ന നമ്മുടെ നേതാവുണ്ടല്ലോ, കളവ് പറയാത്ത ചിന്തിക്കാത്ത നേതാവുണ്ടല്ലോ, ആ നേതാവാണ് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം മാറണോ? ദിവസവും സൂറത്തുൽ വാഖിയ നീ പാരായണം ചെയ്തോ? അതുപോലെ മോനെ, ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപിരിഞ്ഞാൽ ആദ്യമായി എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണല്ലോ. ആ ഖബറിൽ വലിയ അദാബിന്റെ ലോകമാണ്, വലിയ ഭയാനകതയുടെ ലോകമാണ്. ആ ഖബറിൽ നിനക്ക് അന്തസ്സോടെ കിടക്കാൻ കഴിയണോ? യാതൊരു അദാബും ഇല്ലാതെ കിടക്കാൻ കഴിയണോ? ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ് മോനെ. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നൊരു സൂറത്തുണ്ടല്ലോ, അഥവാ തബാറക്ക് സൂറത്ത് എന്ന് പറയുന്നൊരു സൂറത്ത്, തബാറക്കല്ലദീ ബിയദിഹിൽ
മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്തുണ്ടല്ലോ മോനെ, ഇത് എല്ലാ ദിവസവും ഒരുത്തന് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണോ, അവനവന്റെ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടൂല, ഈ ദുനിയാവിൽ മരിക്കുമ്പോള് മന്ദസോടെ ജീവിക്കണോ മോനെ. സൂറത്തിൽ വാക്യ പാരായണം ചെയ്തോ, കബറിലെത്തിയാൽ അന്തസോടെ നിനക്ക് കിടക്കാൻ കഴിയണോ, സൂറത്തിൽ മുൽക്കിനെ നീ മുറുകെ പിടിച്ചോ, എല്ലാത്തിനും പരിഹാരം പരിശുദ്ധമായ ഖുർആനാ. ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന ഓമന പേരിടുന്ന മുള്ളൻ പന്നി പോലെ, മുള്ളൻ പന്നിയുടെ മുള്ളു പോലെ മുടി ഇങ്ങനെ മേലോട്ട് പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരോട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി എന്താണോ, ഉസ്താദേ ടൈമില്ല, വീട്ടിലിരിക്കാൻ നേരമില്ല, എന്താ മോനെ നിന്റെ ജോലി, എനിക്കൊരു ജോലിയുമില്ല, എന്നാലും ടൈമില്ല മോനെ, ഇന്ന് നെറ്റിന് വേണ്ടി ജീവിക്കുന്ന കാലമല്ലേ. അതേ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് എന്താണോ, ഉസ്താദേ മൂന്നോ നാലോ ദിവസം പച്ചവെള്ളം പോലും തന്നിട്ടില്ലെങ്കിലോ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, പക്ഷേ ഒരു ദിവസം വാട്സപ്പ് ഇല്ലെങ്കിലോ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ കഴിയാത്ത ഒരു ദിവസം അത് സങ്കൽപ്പിക്കാനേ കഴിയൂല. നെറ്റിന്റെ യുഗത്തിലും ജീവിക്കുന്ന, ഏത് സമയത്തും മൊബൈലിൽ ഇങ്ങനെ വരച്ച് കളിക്കുന്ന ന്യൂ ജനറേഷനോട് ഞാനൊന്ന് പറയട്ടെ, മോനെ നിനക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓതാൻ ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരൂല, നിന്റെ മൊബൈലുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള സകല തോന്നിവാസങ്ങളുടെയും ഉറവിടമായ മൊബൈലുണ്ടല്ലോ, ആ മൊബൈൽ കൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ട് മോനെ, ആ മൊബൈലിൽ നിനക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തുകൂടെ, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൂടെ, അതേ നിനക്ക് വീട്ടിലിരുന്ന് ഓതാൻ സമയം കിട്ടിയില്ലെങ്കിലോ, നീ ഏതെങ്കിലും യാത്രക്ക് വേണ്ടി പോകുമ്പോ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോ ആ വെയിറ്റിംഗ് ടൈമിൽ നിനക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ടൊന്ന് ഓതിക്കൂടെ, നീ വെറുതെ ഇരിക്കുമ്പോ ഓതിക്കൂടെ, നിനക്ക് യാത്ര ചെയ്യുമ്പോ സീറ്റിലിരുന്ന് ഓതിക്കൂടെ, എല്ലാ സ്ഥലത്തും നിനക്ക് അത് ഉപകരിക്കൂലേ. ഈ ഒരു രൂപത്തിൽ അത് മൊബൈൽ കൊണ്ട് ധാരാളം നന്മകളില്ലേ, ആ ഭാഗത്തേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിച്ചൂടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, കൽബ് നന്നാകണോ, മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമി തങ്ങൾ ഒന്നാമതായി പഠിപ്പിക്കുന്ന മരുന്നാണോ ഫത്തിലാവത്തോൻ ബിതദബ്ബുരിൽ മഹനാ. അർത്ഥം ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതണം. എന്റെ സദസ്സിൽ ഭൂരിഭാഗവും ഉള്ളത് സാധാരണക്കാരായ ആളുകളാണ്. ഒരുപക്ഷെ അവര് ചിന്തിക്കും, അർത്ഥം അറിഞ്ഞ് ഖുർആൻ ഓതണമെന്ന് പറയുമ്പോ ഉസ്താദേ ഞങ്ങൾക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഓതാനാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിന്റെ എല്ലാ അർത്ഥങ്ങളും അറിയുന്ന ഒരൊറ്റ പണ്ഡിതനെ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ളൂ, അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാത്രമാണ്. എന്നാൽ മുഫസ്സിരീങ്ങൾ സാധാരണ പറഞ്ഞ അർത്ഥം പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് സാധാരണക്കാര് ചിന്തിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മോനെ പരിശുദ്ധമായ ഖുർആനിന്റെ എല്ലാ ലഫ്ലിന്റെയും അർത്ഥം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ധാരാളം വാക്കുകൾ ഖുർആനിലുണ്ടല്ലോ. അല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിനക്ക് വജുഹും അറിയാം, അതുപോലെ ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നറിയാലോ,
നാറെന്ന് പറഞ്ഞ നരകമാണെന്നറിയാലോ, അദാബെന്ന് പറഞ്ഞാൽ ശിക്ഷയാണെന്നറിയാലോ. ഇങ്ങനെ എല്ലാവർക്കും അറിയുന്ന ചില വാചകങ്ങൾ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. അറിയുന്ന വാചകങ്ങൾ എത്തുമ്പോ അതിന്റെ അർത്ഥം ചിന്തിക്കണോ? അറിയാത്ത ഭാഗങ്ങളാണോ സൂക്ഷ്മമായി തെറ്റ് വരാതെ ഓതണോ? ഇനി നിനക്ക് ഓതാൻ അറിയില്ലേ, ഓതുന്ന ആളുകളുടെ അടുത്തു പോയി അത് ശ്രവിക്കാനുള്ള മനസ്സ് കാണിക്കണോ? ഇനി നിനക്കത് ശ്രവിക്കാനുള്ള സൗകര്യമില്ലേ? ആ പരിശുദ്ധമായ ഖുർആനെന്ന് തുറന്നു വെച്ച് അതിന്റെ ആയത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അതുപോലും പുണ്യമാണ് കേട്ടോ. ഇനി രണ്ടാമതായി നമ്മുടെ കൽബ് നന്നാകാൻ മഹാന്മാര് പറയുന്ന വിഷയം ഏതാണെന്നറിയുമോ? വലിൽ ബത്തുനിൽ ഖല, രണ്ടാമതായി കൽബ് നന്നാകാൻ മഹാന്മാര് പറയുന്നു, മോനെ ഭക്ഷണത്തിന് നന്നായി നിയന്ത്രിക്കണം. ഏത് ഡോക്ടർമാരുടെ അടുത്ത് എന്ത് രോഗം ചികിത്സിക്കാൻ ചെന്നാലും ഡോക്ടർമാര് പറയും ഖനമുള്ളത് കഴിക്കരുത്, അല്ലെങ്കിൽ എണ്ണമയമുള്ളത് കഴിക്കരുത്, നീ നിന്റെ ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. ഡോക്ടർമാര് പറയുന്നൊരു വിഷയമാണ്. എന്നാൽ മോനെ, നിന്റെ ശരീരത്തിന് വേണ്ടി നീ ഭക്ഷണങ്ങൾ പലതും മാറ്റിവെക്കുന്നുണ്ടല്ലോ. ചില ആളുകളോട് ഡോക്ടർമാര് പറയും, കൊളസ്ട്രോൾ വന്ന് ഡോക്ടറെ കാണാൻ പോയൊരാളോട് ഡോക്ടർ പറഞ്ഞു രാത്രി ചപ്പാത്തി കഴിക്കണമെന്ന് പറഞ്ഞു. ആ സാധു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ചപ്പാത്തി എപ്പോഴാ കഴിക്കേണ്ടത്? ചോറിന്റെ മുമ്പാണോ അല്ല ശേഷമാണോ കഴിക്കേണ്ടത്? ചോറന്നെ തിന്നാൻ പാടില്ല, ചപ്പാത്തി കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ സാധു ചോദിച്ചതാണ്. ചപ്പാത്തി തിങ്ങാൻ എങ്ങനെ വയറെന്നറിയാനാ? ചോറിന്റെ മുമ്പ് തിന്നണോ അല്ല ശേഷം തിന്നണോ? ഇങ്ങനെ ശാരീരികമായ എന്ത് അസുഖമുണ്ടായാലും എന്ത് ഭക്ഷണവും നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഭക്ഷണം എന്ന് പറയുന്ന വിഷയ സംബന്ധിയായി ഒരു 40 ദിവസം വയറു പറയേണ്ട കാലമാണ് ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലം. ഇന്നത്തെ യുഗം ഏജ് അത് തന്നെ, ഫുഡ് ഏജ് ആണ്, ഭക്ഷണത്തിന്റെ യുഗമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 2-3 മാസം മുമ്പ് ഒരു ചെറിയ മകൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഉസ്താദേ എല്ലാ ജീവികൾക്കും ജനിച്ചാലാണല്ലോ നമ്മൾ പേരിടാറ്, എന്നാ മരിച്ചിട്ട് പേരിടുന്ന ഒരു സാധനത്തിന് അറിയോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിച്ചു, മരിച്ചിട്ട് പിന്നെന്തിനാ ഒരു സാധനത്തിന് പേരിടുന്നത്? ആ സമയത്ത് ആ ചെറിയ കുട്ടി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അത് കോഴിയാണ് ഉസ്താദേ. കോഴി എന്ന് പറയുന്ന സാധനത്തിന് മരിക്കുവോളം കോഴി എന്നേ പേരുള്ളൂ. മരിച്ചു കഴിഞ്ഞാലോ ഓരോ ഹോട്ടലിൽ ചെന്ന് നോക്കിയാ, സുബ്ഹാനല്ലാഹ്, പുതിയ അപ്പള ചിക്കൻ, മണവാട്ടി ചിക്കൻ, തന്തൂരി, ഊരാത്തത്, ഇങ്ങനെ പല ജാതി പേരുകളും. ഇന്ന് ഭക്ഷണത്തിന്റെ കോഴിന്റെ പേരാണ്. എന്താണോ നാവിൽ വരുന്നത് അത് മുഴുവനും ഇന്ന് പേരാണ്. ചില പ്രവാസികളുണ്ടാകും, അവര് 10-15 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് കരപിടിക്കാതെ നാട്ടിൽ വന്നിട്ട് പലപ്പോഴും തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് ഹോട്ടൽ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഹോട്ടലിന് അവര് പേരിടും, ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി. സുബ്ഹാനല്ലാഹ്, പേരാണത്, ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി. എല്ലാരും പറയും ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങി, പിന്നെ എങ്ങനെ നന്നാവാ മനുഷ്യൻ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കഴിഞ്ഞ റമദാൻ മാസത്തിലാണെന്ന് തോന്നുന്നു ഒരു ഹോട്ടലിന്റെ പരസ്യവുമായി ഇനാഗുറൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് വാട്സപ്പ് വഴി എനിക്ക് കിട്ടി. അപ്പൊ ആ മെസ്സേജിൽ ആ ഹോട്ടലിൽ വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭക്ഷണത്തിന്റെ പേരാണ് തൊട്ടാൽ ഓടുന്ന കോഴി. സുബ്ഹാനല്ലാഹ്, അതബ് കേടാണോ എന്നറിയില്ല. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു പോയി, ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖ് നടത്തുന്ന ഹോട്ടലാവാനാണ് സാധ്യത. കാരണം മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരേ കൂസാത കൂകിപ്പ റപ്പിച്ച് വിട്ടോവാ. ആ തങ്ങൾ
മകള് മുഹയുദ്ദീൻ ശൈഖിന്റെ ബർക്കത്തു കൊണ്ട് നമ്മളെ എല്ലാം അല്ലാഹു തആല അവൻ പൊരുത്തപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെ എല്ലാം ഇന്ന് ഭക്ഷണത്തിന്റെ പേരാണ്. എന്നാ മോനെ, ലോകത്തിന്റെ നേതാവ് ഒരു പ്രത്യേകമായ കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നത് കാണാം. യഅകുലൂന അൽവാന ത്വആം വയസ്റബൂന അൽവാന സറാബ് വയൽബസൂന അൽവാന സിയാം ഉലായിക ശിറാറു ഉമ്മത്തി. ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണോ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ടോ? എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? യഅകുലൂന അൽവാന ത്വആം, വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണോ? വയസ്റബൂന അൽവാന സറാബ്, അതുപോലെ വൈവിധ്യങ്ങളായ പാനീയങ്ങൾ കുടിക്കുന്ന കാലമാണോ? വയൽബസൂന അൽവാന സിയാബ്, വ്യത്യസ്ത മോഡലുകളിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന കാലമാണോ? ഉലായിക ശിറാറു ഉമ്മത്തി, അവരാണ് എന്റെ ഉമ്മത്തിലെ ഏറ്റവും ശിറുള്ള ആളുകൾ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാലം. ലൗന് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കളറ് എന്ന്. അൽവാന് എന്ന് പറഞ്ഞാലോ കളറുകൾ എന്നാണ് അതിന്റെ അർത്ഥം. നേരെ ആ ഹദീസിന് ആ അർത്ഥം വെച്ച് നോക്കുമ്പോ യഅകുലൂന അൽവാന ത്വആം, വ്യത്യസ്ത കളറുകളിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. ഇന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ നാം പോയി ഇരുന്നാൽ സുബ്ഹാനല്ലാഹ്, ഒരേ ഭക്ഷണം തന്നെ എത്ര കളറുകളിലാണ് കിട്ടുന്നത്. ഒരു ചോറ്, വെള്ള കളറുള്ള ചോറ് നമുക്ക് കാണാം, മഞ്ഞ കളറിലുള്ള മറ്റൊരു ചോറ് കാണാം, ചുവന്ന കളറിൽ വേറൊരു ചോറ് കാണാം. അതിനെന്ത് പേരിട്ടാലും ചില ചോറിന് പേര് കുഴിമാന്തി എന്നാണ്, കാരണം അത് തിന്നാ പെട്ടെന്ന് കുഴിമാന്തണ്ടി വരും എന്ന രൂപത്തിൽ കുഴിമാന്തി എന്ന് പേരുള്ള എന്ത് പേര് വെച്ചാലും ശരി, ഒരേ സാധനം തന്നെ വ്യത്യസ്ത കളറുകളിൽ ഇന്ന് ടേബിളിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ വയസ്റബൂന അൽവാന സറാബ്, വ്യത്യസ്ത രൂപങ്ങളിലുള്ള പാനീയങ്ങൾ കുടിക്കുന്ന കാലമാണോ? പൂൾ ബാറിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള സപ്ലയറോട് എന്തൊക്കെയാ ഇവിടെ കുടിക്കാനുള്ളത് എന്ന് ചോദിച്ചാ സുബ്ഹാനല്ലാഹ് കൊറേ ഷെയ്ഖന്മാരുടെ പേരിങ്ങനെ പറയുന്നത് കേൾക്കാം. ഷാർജ ഷെയ്ഖ്, കുവൈത്ത് ഷെയ്ഖ്, മറ്റേ ഷെയ്ഖ്. നമ്മളിങ്ങനെ നോക്കുമ്പോ വിചാരിക്കും പടച്ചോനെ ഇത് സൗദി അറേബ്യയിൽ എത്തിയതാണോ? സാധാരണ ഒരു പഴം ജ്യൂസ് അടിച്ചു തരുന്നതിന് പറയും ഷാർജ ഷെയ്ഖ്. ഇങ്ങനെ പല പേരിലും ഇന്ന് പല പാനീയങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വസ്ത്രങ്ങളോ, സുബ്ഹാനല്ലാഹ്, ഇന്ന് ചില ചെറുപ്പക്കാര് ധരിക്കുന്ന വസ്ത്രം കണ്ടാൽ ഒരു വടിയെടുത്ത് താങ്ങി പിടിച്ചു കൊടുക്കട്ടെ തോന്നിപ്പോകും. ചില ആളുകളുടെ സുബ്ഹാനല്ലാഹ് പിൻഭാഗത്ത് ഇപ്പൊ വീണുപോകുമെന്ന് തോന്നുന്ന രൂപത്തിലാണ് പാൻ്റിട്ടത്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യനൊന്ന് സുജൂദ് ചെയ്താൽ എന്തൊക്കെ അദാബുകൾ ആ ബാക്കിൽ നിന്ന് കാണേണ്ടി വരിക എന്ന രൂപത്തിൽ വല്ലാതെ പേടിക്കേണ്ടൊരു കാലമാണ് നമ്മൾ ഈ ജീവിക്കുന്ന കാലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി തങ്ങൾ വളരെ അധികം നാം ജീവിക്കുന്ന അതേ കാലത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി നമ്മുടെ കാലമെന്നാകാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. മൂന്നാമതായി ഇതിന്റെ കൽബ് നന്നാകാൻ എന്താണ് നീ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്നറിയുമോ? വഖയാമുലൈൽ
മോനെ രാത്രി സമയത്തുള്ള നിസ്കാരമാണോ അഥവാ തഹജ്ജുദ് നിസ്കാരമാണോ? തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് നിന്റെ കൽവിലെ രോഗം മാറാൻ കൽവ് നന്നാകാൻ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ. സാന്ദർഭികമായി ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവതികളോട് ഓർമ്മപ്പെടുത്തട്ടെ, സുബ്ഹാനല്ലാഹ്, ഈ നാട്ടിൽ അത്തരത്തിനുള്ള യുവതികളുണ്ടോ എന്നറിയില്ല. എന്നാലും ഇന്ന് സർവസാധാരണമായി കാണുന്ന വിഷയമാണോ ഓരോ ആഴ്ചയിലും അതേ യുവതികൾ അതാ ബ്യൂട്ടി പാർലറുകളിലേക്ക് രണ്ടോ മൂന്നോ തവണ കയറി ചെല്ലുന്നു. എന്തിനാണെന്നറിയുമോ? ഫേഷ്യല് ചെയ്യിപ്പിക്കാനാണോ? മുഖത്തിന് മിനുസം കൂട്ടാനാണോ? മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനാണോ? എന്നാൽ മോളെ, നിനക്കൊരു വിഷയം ഞാൻ പറഞ്ഞു തരാം. ഒരു ബ്യൂട്ടി പാർലറും നീ പോവേണ്ടതില്ല. നീ ഒരു മരുന്നോ ഒരു ക്രീമോ ഉപയോഗിക്കേണ്ടതില്ല. നിന്റെ മുഖത്തിന് തിളക്കം കിട്ടണോ മോനെ, ഈ സദസ്സിലിരിക്കുന്ന സാദാ തീങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി നോക്ക്, എന്തൊരു പ്രകാശമാണ് കാണാനുള്ളത്. അതുപോലെ ആലിമീങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്ക്, എന്തൊരു തെളിച്ചമാ കാണാനുള്ളത്. കമറുല്ലമക്കാന്തപുരം ഉസ്താദ് ഒരു സ്റ്റേജിൽ അങ്ങ് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ മുഖമത പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നത് കാണുന്നില്ലേ? അതെല്ലാ ദിവസവും രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ ഫേഷ്യല് ചെയ്യിപ്പിച്ചിട്ടാണോ മോള്? അല്ല, അവര് പോകുന്ന ഒരു ബ്യൂട്ടി പാർലറുണ്ട്, അവര് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്. അതേതാണെന്നറിയുമോ? അത് സുബഹി ബാങ്ക് കൊടുക്കുന്നതില്ലേ മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നൊരു ക്രീം അവർ ഉപയോഗിക്കുന്നു. ആ തഹജ്ജുദ് അങ്ങ് നിസ്കരിക്കുമ്പോ അവന്റെ മുഖത്തിനതാ നല്ല ഈമാൻ എന്റെ തെളിച്ചം കിട്ടുമെന്ന് മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിച്ചതാണല്ലോ. ധാരാളം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ? സമയം ദീർഘമാകുന്നു, ഞാൻ ചുരുക്കുകയാണോ? മോനെ, നിന്റെ കൽബ് നന്നാകണോ? മനസ്സ് മാലിന്യരഹിതമാകണോ? സംശുദ്ധമായ ആളായി മാറണോ? മൂന്നാമതായി മഹാരഥന്മാർ പഠിപ്പിച്ചതാണ് തഹജ്ജുദ് നിസ്കാരം നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണോ. അതുപോലെ നാലാമത് കൽബ് നന്നാകാൻ അതേ അധ്യായ സമയത്തോ അതുപോലെ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് നീ ഒന്ന് ദുആ ചെയ്യണേ. അതേ തപിക്കുന്ന കൽബുമായിട്ട് പിടക്കുന്ന ഹൃദയത്തോടെ ഇരു കരങ്ങളും നാഥനായ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ, ധാരാളം തെറ്റു ചെയ്തു പോയവനാണ്, നീ ഒന്ന് മാപ്പാക്കണേ. അല്ലാ, നീ ഗഫ്ഫാറാണല്ലോ, ഗഫൂറാണല്ലോ, സത്താറാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നീ ഒന്ന് ദുആ ചെയ്താൽ മോനെ, നിന്റെ കൽബിലെ രോഗം മാറാൻ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ. അവസാനമായി മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമി തങ്ങളെ പഠിപ്പിക്കുകയാണ്, വമുജാലസാത്തു സാലിഹീനൽ ഫുള്ളല. മോനെ, നിനക്കും നന്നാവണോ? നല്ല ആളുകളുമായി കൂട്ടുകൂടിക്കോ. ആലിമീങ്ങളുടെ പിന്നിൽ നിന്നോ സാദാ തീങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ചോ. ആലിമീങ്ങൾക്ക് മറുകടക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ആലിമീങ്ങൾ തെറി പറയാൻ നിൽക്കണ്ട. ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചോളണോ? നല്ല നല്ല ആളുകളുമായി കൂട്ടുകൂടണോ? സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകെട്ടി ആലിമീങ്ങളോടാവട്ടെ, മുത്താലിമീങ്ങളോടാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോടാവട്ടെ, നല്ല ആളുകളോട് കൂട്ടുകൂടിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് കൽബ് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്നാകുന്നു. ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ, മസലു ജലീസി സ്വാലിഹി കമസലി ജലീസിലാത്തൂ. Oh,
മസലു ജലീസി സയ്യി കമസലി ജലീസിൽ കല്ലൂർ. മോനെ, നല്ല ആളുകളോടുകൂടെ നീ സാവസിക്കുന്നതോ അതേ അത്തരെ കച്ചവടം ചെയ്യുന്ന ആളുടെ ഒപ്പം ഇരിക്കുന്നത് പോലെയാണോ? അത്തരെ കച്ചവടക്കാരല്ല അടുത്ത് നീ ചെല്ലുമ്പോ നീ അത്തര വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിന്റെ കയ്യിലെ കാശ് ഇല്ല. എന്നാലും മോനെ, നീ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുമ്പോ അത്തര വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റു ആളുകൾ വരൂലേ? അപ്പോയേ അത്തര കച്ചവടക്കാരൻ സാമ്പിളിന് വേണ്ടി ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോ നിന്റെ ശരീരത്തിലും അദ്ദേഹം പുരട്ടിത്തരാലോ, നിനക്കും പരിമളം പരത്താലോ, നിനക്കും സുഗന്ധം പരത്താലോ. നീ അറിയാതെ തന്നെ നിന്റെ ശരീരത്തിൽ സുഗന്ധം വരുന്നു. അതുപോലെ ആലിമിനോട് നീ കൂട്ടുകൂടുമ്പോ നന്നാവാൻ നീ ഉദ്ദേശിച്ചിട്ടില്ല, എന്നാലും ആ ആലിമിന്റെ ജീവിതത്തിൽ നിന്ന് നീ അറിയാതെ പല നന്മകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, അതെ നീ എന്തിനാ മോനെ കള്ളുകൊടിയന്മാരോടുകൂടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയും, മുസ്താദേ ഞാൻ ഇരിക്കാറേ ഉള്ളു, കുടിക്കാറില്ല. എന്നാ മോനെ, നീ ഇന്ന് ഇരുന്നിട്ടേ ഉള്ളൂ, നാളെ നീ സാമ്പിളിന് കുടിക്കാൻ തുടങ്ങോ, മറ്റന്നാള് അവരുടെ നേതാവാകും, അതിന്റെ വിറ്റേന്ന് മുഴു കുടിയനായി മാറും. അതുകൊണ്ട് കൽബ് നന്നാകണോ? ഈ അഞ്ച് വിഷയങ്ങളും ജീവിതത്തിന്റെ ഭാഗമങ്ങാക്കേണ്ടതുണ്ട്. ഒന്നാമത് മഹാനവരുകൾ പറഞ്ഞത് അത് പരിശുദ്ധമായ ഖുർആനോതലാണ്. രണ്ടാമത്തത് ഭക്ഷണത്തിന് നല്ല ക്രമീകരണം നടത്തലാണ്. മൂന്നാമത്തത് തഹജ്ജുദ് നിസ്കാരമാണ്. നാലാമത്തത് അല്ലാഹുവിന് മറ്റു ഇബാദത്തുകൾ പ്രഭാത സമയത്ത് ചെയ്യലാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. അഞ്ചാമത്തത് നല്ല ആളുകളോടുകൂടെ സഹവസിക്കലാണ്. ഈ അഞ്ച് കാര്യങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മോനെ, ഔലിയാക്കന്മാര് മരിച്ചതുപോലെ, സ്വാലിഹീങ്ങളെ വിട പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ കഴിയും കേട്ടോ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ, ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും എല്ലാം നീ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കണേ. അല്ലാഹ് പടച്ചവനെ, ധാരാളം ദോഷങ്ങൾ പറ്റിപ്പോയി, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായിട്ട് ചെറുതും വലുതുമായ ധാരാളം ധാരാളം ദോഷങ്ങൾ ചെയ്തു. അല്ലാഹുവേ, നീ മാപ്പ് തരണേ. റഹ്മാനെ, മരിക്കുമ്പോ നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളായി പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് റസൂലുള്ളാന്റെ പ്രശോഭിതമായ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ. അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ീവുകളും മറ്റ് വലിയ വലിയ സദസ്സുകൾ നടക്കുകയാണ്. എല്ലാവരും എല്ലാത്തിലും പങ്കാളികളായിട്ട് മാത്രമേ പോവാൻ പാടുള്ളൂ. ഞാൻ ഈ മജ്ലിസിലേക്ക് വരുമ്പോ വല്ലാത്ത പേടിയോടെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ എന്റെ തൊണ്ട അനക്കാൻ പറ്റാത്ത വേദന ഞാൻ ഇന്ന് അനുഭവിച്ചിരുന്നു. മഹാനായ തങ്ങളവറുകളെ കൊണ്ട് ഇന്ന് റൂമിൽ വെച്ച് മന്ദിരിപ്പിച്ചു. തങ്ങൾ പറഞ്ഞു അത് ശിഫയാകും. അൽഹംദുലില്ലാ, ഇത്ര സമയം ഞാൻ വയത് പറഞ്ഞിട്ടും എന്റെ തൊണ്ടക്ക് യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹു തആല മഹാരഥന്മാരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹുവേ, ഖിയാമത്ത് നാൾ വരെ അഹ്ലു സുന്നത്തിന് വേണ്ടി ജീവിക്കാൻ, ഈ സദാത്യങ്ങളുടെ പിന്നിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.